ഹിസ്റ്ററി ക്ലബ്ബ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. പ്ലസ് വൺ ചരിത്ര വിദ്യാർത്ഥികൾക്ക് വേണ്ടി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തയ്യാറാക്കിയ പ്രത്യേക പഠന സഹായിയാണ് പരിചയപ്പെടാൻ പോകുന്നത്. പ്രഗത്ഭരായ അധ്യാപകർ തയ്യാറാക്കിയ ഈ പഠന സഹായി ഓരോ അധ്യായവും പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പ്രമേയം ഒന്ന്, കാലത്തിൻ്റെ ആരംഭം മുതൽ. ആദിമ മനുഷ്യൻ്റെ ചരിത്രം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉറവിടങ്ങൾ: ഫോസിലുകൾ, ശിലാ ആയുധങ്ങൾ, ഗുഹാചിത്രങ്ങൾ. പരിണാമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാൾസ് ഡാർവിൻ്റെ പുസ്തകമാണ് ഓൺ ദി ഒറിജിൻ ഓഫ് സ്പീഷീസ്. മനുഷ്യ പരിണാമത്തിൻ്റെ കഥ: പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോയാണ് മനുഷ്യനുൾപ്പെടെയുള്ള ജീവിവർഗങ്ങൾ ഇന്നത്തെ രൂപത്തിലെത്തിയത്. ആധുനിക മനുഷ്യരുടെ മുൻഗാമികൾ, പ്രിമേറ്റുകൾ. സസ്തനികളുടെ ഒരു ഉപവിഭാഗമാണ് പ്രിമേറ്റുകൾ. രോമാവൃതമായ ശരീരം, നീണ്ട ഗർഭധാരണ കാലം, സ്തനഗ്രന്ഥികൾ, വിവിധ തരത്തിലുള്ള പല്ലുകൾ, സ്ഥിരമായ ശരീരോഷ്മാവ് നിലനിർത്താനുള്ള കഴിവ്. ഹൊമിനോയിഡ്സ്, പ്രിമേറ്റുകളിൽ നിന്ന് ഉണ്ടായ ഉപവിഭാഗമാണ് ഹൊമിനോയിഡ്സ്. പ്രത്യേകതകൾ: പ്രിമേറ്റുകളുടെ ഒരു ഉപവിഭാഗം, തലച്ചോറ് ചെറുതായിരുന്നു, നാൽക്കാലികൾ, നിവർന്നു നിൽക്കാൻ കഴിയില്ല, കൈകൾക്ക് വഴക്കമോ വൈദഗ്ധ്യമോ ഇല്ലായിരുന്നു. ഹൊമിനിഡുകൾ: ഹൊമിനോയിഡ്സിൽ നിന്നും ഉത്ഭവിച്ചവർ, തലച്ചോറ് വലുതായിരുന്നു, ഇരുകാലികൾ, നിവർന്നു നിൽക്കാൻ കഴിയും, കൈകൾക്ക് വഴക്കവും വൈദഗ്ധ്യവും ഉണ്ടായിരുന്നു. ആസ്ട്രലോപിത്തക്കസ്, ദക്ഷിണദേശത്തെ വാനരൻ, ചെറിയ മസ്തിഷ്കം, ഉന്തിയ താടിയെല്ല്, വലിയ പല്ലുകൾ. വനവാസികളാണ് ഹോമോ, മനുഷ്യർ എന്നാണ് അർത്ഥം. വലിയ മസ്തിഷ്കം, കുറച്ച് ഉന്തിയ താടിയെല്ല്, ചെറിയ പല്ലുകൾ. പുൽമേടുകളിൽ താമസം ഹോമോ ഹബിലസ്, ഹോമോ വിഭാഗത്തിലെ ആദ്യത്തെ അംഗം ആയിരുന്നു ഹോമോ ഹബിലസ്. ആദ്യത്തെ പണിയായുധ നിർമ്മാതാക്കൾ എന്നും വിദഗ്ധ മനുഷ്യൻ എന്നും പേരിൽ എന്നുള്ള പേരിലും അറിയപ്പെടുന്നു. ഹോമോ ഇറക്റ്റസ്, നിവർന്ന് നിൽക്കുന്ന മനുഷ്യൻ എന്നറിയപ്പെടുന്നു. ഹോമോ സാപ്പിയൻസ്, ബുദ്ധിമാനായ മനുഷ്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ആധുനിക മനുഷ്യർ, ആധുനിക മനുഷ്യരുടെ ഉത്ഭവസ്ഥലത്തെ സംബന്ധിച്ച് രണ്ട് വിരുദ്ധ വീക്ഷണങ്ങൾ പണ്ഡിതന്മാർക്കിടയിലുണ്ട്. ഒന്ന്, പ്രാദേശിക തുടർച്ചാ മാതൃക. ആദിമ മനുഷ്യൻ ഉത്ഭവിച്ചത് പല പ്രദേശങ്ങളിലാണെന്ന് ഈ സിദ്ധാന്തം പറയുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മനുഷ്യരുടെ ശരീര സവിശേഷതകൾ വ്യത്യസ്തമാണ്. ഒരേ പ്രദേശത്ത് താമസിച്ചിരുന്ന ഹോമോ ഇറക്റ്റസ്, ഹോമോ ഹെയ്ഡൽബെർഗൻസിസ് ജനതകൾ തമ്മിൽ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എത്യോപ്യ, മൊറോക്കോ, ആസ്ട്രേലിയ, ബോർണിയോ, ഫ്രാൻസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആധുനിക മനുഷ്യൻ്റെ ഫോസിലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകോൽപ്പത്തി മാതൃക. ആധുനിക മനുഷ്യൻ ആവിർഭവിച്ചത് ഒരു സ്ഥലത്താണെന്ന് ഈ സിദ്ധാന്തത്തിൽ പറയുന്നു. ആഫ്രിക്കയിലാണ് ഉത്ഭവിച്ചത് എന്നാണ് വാദിക്കുന്നത്. ആധുനിക മനുഷ്യൻ്റെ ജനിതകവും ശരീരശാസ്ത്രപരവുമായ പ്രത്യേകതകൾ എല്ലായിടത്തും ഒരേപോലെയാണ്. മനുഷ്യൻ്റെ ഏറ്റവും പഴക്കം ചെന്ന ഫോസിലുകൾ കണ്ടെത്തിയിട്ടുള്ളത് ആഫ്രിക്കയിലെ ഓമോ എന്ന സ്ഥലത്ത് നിന്നാണ്. ശാരീരിക വ്യത്യാസങ്ങൾ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കാരണമാണ്. ആദിമ മനുഷ്യർ ഭക്ഷണം തേടുന്നതിനുള്ള മാർഗങ്ങൾ.
വേട്ടയാടൽ. ആസൂത്രിതമായ വേട്ടയാടലിന് തെളിവുകൾ ലഭിച്ച സൈറ്റുകളാണ് ബോക്സ് ഗ്രോവ്, ഷോണിഞ്ചൻ. രണ്ടാമത്തെ മാർഗം, ഭക്ഷണം ശേഖരിക്കൽ. ചത്ത ജന്തുക്കൾ അല്ലെങ്കിൽ മറ്റ് ജന്തുക്കൾ കൊന്നിട്ട് പോയ മൃഗങ്ങളുടെ മാംസം ഭക്ഷിക്കൽ. മീൻപിടുത്തം. ഇതൊക്കെയായിരുന്നു ഭക്ഷണം തേടുന്നതിനുള്ള ആദിമ മനുഷ്യരുടെ മാർഗങ്ങൾ. ആദിമ മനുഷ്യരുടെ വാസസ്ഥലങ്ങൾ. നിർമ്മിത വസ്തുക്കൾ കാണപ്പെടുന്ന സ്ഥലങ്ങൾ പരിശോധിച്ചുകൊണ്ട് ആദിമ മനുഷ്യരുടെ വാസസ്ഥലങ്ങൾ കണ്ടെത്തുന്നു. ആദ്യകാലത്ത് മരങ്ങളിൽ ചെലവഴിച്ചു. പിന്നീട് ഗുഹകളും തുറസായ സ്ഥലങ്ങളും ഉപയോഗിച്ചു. തെളിവുകൾ ലഭിച്ച സൈറ്റുകൾ ലാസറെറ്റ് ഗുഹ, ടെറ അമാറ്റ. തീയുടെ ഉപയോഗങ്ങൾ. ഗുഹകളിൽ ചൂടും വെളിച്ചവും ലഭിക്കാൻ, പാചകം ചെയ്യാൻ, മരത്തിന് കാഠിന്യം കൂട്ടാൻ, ശിലകളിൽ നിന്ന് ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ, വന്യ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ. പണിയായുധങ്ങൾ. കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ് ആദ്യം ഉപയോഗിച്ചിരുന്നത്. പിന്നീട് കുന്തം, അമ്പ്, വില്ല് എന്നിവ നിർമ്മിച്ചു. തുന്നൽ സൂചികൾ, ഉളി പോലെയുള്ള ആയുധങ്ങൾ എന്നിവയും നിർമ്മിക്കാൻ തുടങ്ങി. വിനിമയ രീതികൾ, ഭാഷയും കലയും. ഹൊമിനിഡുകൾ ആംഗ്യഭാഷ ഉപയോഗിച്ചു. പാട്ട് രൂപത്തിലും മർമരങ്ങളായ വാദ്യഭാഷ ആരംഭിച്ചു. മൃഗങ്ങളെയും പക്ഷികളെയുമൊക്കെ അനുകരിച്ചുകൊണ്ട് ശബ്ദങ്ങൾ ഉണ്ടാക്കി. ഗുഹാചിത്രങ്ങൾ അവരുടെ കലാ ചാതുരി വ്യക്തമാക്കുന്നു. ഭാഷയും കലയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ട്. ഫ്രാൻസിലെ ലാസ്കോ, ഷോവേ എന്നീ ഗുഹകളിൽ നിന്നും സ്പെയിനിലെ അൾട്ടമിറ ഗുഹയിൽ നിന്നും നൂറുകണക്കിന് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അനേകം ദശലക്ഷം വർഷങ്ങൾ വനജീവികളായി കഴിഞ്ഞ മനുഷ്യർ പിന്നീട് കൃഷി ചെയ്യാനും മൃഗങ്ങളെ ഇണക്കി വളർത്താനും ആരംഭിച്ചു. ഭക്ഷ്യശേഖരത്തിൽ നിന്നും ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് മാറിയ മനുഷ്യർ പിന്നീട് ഗ്രാമ നഗര ജീവിതം ആരംഭിക്കുകയും ചെയ്തു. നിർമ്മിത വസ്തുക്കൾ. മനുഷ്യ നിർമ്മിതമായ ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കളെയാണ് ആർട്ടിഫാക്ട്സ് അഥവാ നിർമ്മിത വസ്തുക്കൾ എന്ന് പറയുന്നത്. നരവംശാസ്ത്രം അഥവാ ആന്ത്രോപോളജി. മനുഷ്യ സംസ്കാരം, മനുഷ്യ ശരീരത്തിൻ്റെ പരിണാമപരമായ തലങ്ങൾ എന്നിവ പഠിക്കുന്ന പഠനശാഖയാണ് നരവംശാസ്ത്രം. വംശീയ ശാസ്ത്രം, എത്തനോഗ്രാഫി. സമകാലിക വംശീയ ഗ്രൂപ്പുകളുടെ പഠനത്തെയാണ് വംശീയ ശാസ്ത്രം എന്ന് പറയുന്നത്. പ്രമേയം രണ്ട്, എഴുത്തും നഗരജീവിതവും. മെസോപൊട്ടോമിയ. ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് മെസോപൊട്ടോമിയ എന്ന് അറിയപ്പെടുന്നത്. ആധുനിക ഇറാഖിൻ്റെ പഴയ പേരാണിത്. മെസോസ് അഥവാ മധ്യം, പൊട്ടാമസ് അഥവാ നദികൾ എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നുമാണ് മെസോപൊട്ടോമിയ അഥവാ നദികൾക്കിടയിലെ നാട് എന്ന പേര് ഉരുത്തിരിഞ്ഞു വന്നത്. മെസോപൊട്ടോമിയ അറിയപ്പെടുന്നത് അതിൻ്റെ അഭിവൃദ്ധി, നഗരജീവിതം, സാഹിത്യം, ഗണിതം, ജ്യോതിശാസ്ത്രം എന്നിവയുടെ പേരിലാണ്. മെസോപൊട്ടോമിയയുടെ നഗരവൽകൃത ദക്ഷിണഭാഗം സുമർ, അക്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ബി സി 2000 ശേഷം ബാബിലോൺ ഒരു പ്രധാന നഗരമായി ഉയർന്നു വന്നതോടെ ഈ പ്രദേശം ബാബിലോണിയ എന്ന് അറിയപ്പെട്ടു. ബി സി 1100 മുതൽ മെസോപൊട്ടോമിയയുടെ ഉത്തരഭാഗം അസീറിയ എന്നറിയപ്പെട്ടു. പ്രധാന ഭാഷകൾ സുമേറിയൻ, അക്കാഡിയൻ, അരാമിക്.
മെസോപൊട്ടോമിയൻ ഭൂമിശാസ്ത്രം. വടക്ക് കിഴക്ക് സമതലങ്ങൾ, മലനിരകൾ, കൃഷിയായിരുന്നു അവിടുത്തെ പ്രധാന ഉപജീവന മാർഗം. വടക്ക് പുൽമേടുകളാണ്, കാലിമേക്കലാണ് പ്രധാന തൊഴിൽ. കിഴക്ക് ടൈഗ്രീസിൻ്റെ പോഷക നദികൾ, വിനിമയ മാർഗങ്ങൾ, മത്സ്യബന്ധനം, ഇതൊക്കെയായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ. തെക്ക് മരുഭൂമി, ഈ മരുഭൂമിയിലാണ് നഗരങ്ങൾ ഉയർന്നു വന്നത്. നഗരജീവിതത്തിൻ്റെ പ്രാധാന്യം, നഗരങ്ങൾ, പട്ടണങ്ങൾ എന്നിവ ജനസാന്ദ്രവും നിരവധി സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളുമാണ്. ഗ്രാമങ്ങളിലെ മിച്ചോൽപാദനമാണ് നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണം. നഗര ജനത കൃഷിയിൽ ഏർപ്പെട്ടിരുന്നില്ല. വ്യാപാരം, നിർമ്മാണ പ്രവർത്തനങ്ങൾ, കൈത്തൊഴിലുകൾ, സേവനങ്ങൾ എന്നിവയിലാണ് അവർ ഏർപ്പെട്ടത്. നഗരങ്ങൾ സ്വയം പര്യാപ്തമായിരുന്നില്ല. നഗര ജനത തമ്മിലും ഗ്രാമങ്ങളുമായും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. തൊഴിൽ വിഭജനം നാഗരിക ജീവിതത്തിൻ്റെ മുഖമുദ്രയാണ്. തൊഴിൽ സംഘടനവും നഗര സവിശേഷതയാണ്. സാമൂഹിക സംഘടനകൾ രൂപപ്പെട്ടിരുന്നു. നഗര സമ്പദ്വ്യവസ്ഥയ്ക്ക് ലിഖിത രേഖകൾ ആവശ്യമായിരുന്നു. സാധനങ്ങളുടെ വരവ്, പുരാതന മെസോപൊട്ടോമിയക്കാർ തുണിത്തരങ്ങൾ, തടികൾ, ചെമ്പ്, വെളുത്തീയം, വെള്ളി, സ്വർണം, ചിപ്പി, വിവിധ ഇനം കല്ലുകൾ എന്നിവ ഇറാൻ, തുർക്കി എന്നീ രാജ്യങ്ങളിൽ നിന്നും കച്ചവടം ചെയ്തിരുന്നു. കാര്യക്ഷമമായ ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നു. ഭാരവണ്ടികളും മൃഗങ്ങളും ചരക്ക് ഗതാഗതത്തിന് ഉപയോഗിച്ചിരുന്നു. ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ജലഗതാഗതം ആയിരുന്നു. എഴുത്ത് വിധിയുടെ വികാസം, ആദ്യ മെസോപൊട്ടോമിയൻ ഫലകങ്ങളിൽ ചിത്രങ്ങൾ പോലുള്ള ചിഹ്നങ്ങളും അക്കങ്ങളും ആണ് ഉള്ളത്. സമൂഹത്തിന് ഇടപാടുകളുടെ രേഖ സൂക്ഷിക്കേണ്ടി വന്നപ്പോഴാണ് എഴുത്ത് വിദ്യ ആരംഭിച്ചത്. കളിമൺ ഫലകങ്ങളിൽ മൂർച്ചയുള്ള നാരായം ഉപയോഗിച്ച് ആപ്പിൻ്റെ ആകൃതിയിൽ അക്ഷരചിഹ്നങ്ങൾ പതിപ്പിച്ച് ഉണക്കിയെടുത്താണ് അവർ ഉപയോഗിച്ചിരുന്നത്. ക്യൂണിഫോം, മെസോപൊട്ടോമിയൻ ലിപി ക്യൂണിഫോം എന്നാണ് അറിയപ്പെടുന്നത്. ക്യൂനസ് എന്നാൽ ആപ്പ്, ഫോർമ എന്നാൽ ആകൃതി എന്നീ ലാറ്റിൻ പദത്തിൽ നിന്നാണ് ക്യൂണിഫോം എന്ന പദം ഉരുത്തിരിഞ്ഞു വന്നത്. നിഘണ്ടു നിർമ്മാണം, ഭൂമി ഇടപാടുകൾ, രാജകീയ പ്രവർത്തനങ്ങളുടെ രേഖപ്പെടുത്തൽ, നിയമമാറ്റങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്നതിന് ലിപി ഉപയോഗിക്കപ്പെട്ടു. സാഹിത്യരചനയും നടത്തിയിരുന്നു. എഴുത്ത് രീതി, ഒരു ക്യൂണിഫോം ചിഹ്നം പ്രതിനിധാനം ചെയ്യുന്ന ശബ്ദം ഒരു ഏകവ്യഞ്ജനമോ സ്വരമോ അല്ല, മറിച്ച് അവ അക്ഷരങ്ങളാണ്. അതുകൊണ്ട് ഒരു പകർത്തെഴുത്തുകാരന് നൂറുകണക്കിന് ചിഹ്നങ്ങൾ പഠിക്കണം. നനഞ്ഞ ഫലകങ്ങൾ കൈകാര്യം ചെയ്യാനും അത് ഉണങ്ങുന്നതിന് മുമ്പ് അതിലെഴുതാനും എഴുത്തുകാരന് വൈദഗ്ധ്യം വേണ്ടതുകൊണ്ട് എഴുത്ത് ഒരു വിദഗ്ധ ജോലി ആയിരുന്നു. സാക്ഷരത, ഒരു വിദഗ്ധ ജോലി എന്ന നിലയിൽ എഴുത്ത് വിദ്യ വളരെ കുറച്ച് പേർക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് സാക്ഷരരുടെ എണ്ണം കുറവായിരുന്നു. രാജാവിന് എഴുത്ത് വിദ്യ അറിയാമായിരുന്നുവെങ്കിൽ അതൊരു വലിയ നേട്ടമായി പ്രകീർത്തിക്കപ്പെടുമായിരുന്നു. എഴുത്ത് വിദ്യയുടെ ഉപയോഗം, നഗരജീവിതവും വ്യാപാരവും എഴുത്ത് വിദ്യയും തമ്മിലുള്ള ബന്ധം ഒരു സുമേറിയൻ ഇതിഹാസ കാവ്യം വ്യക്തമാക്കുന്നു. ഉറൂക്കിലെ രാജാവ് എൻമർക്കറെക്കുറിച്ചുള്ള കാവ്യം ഉറൂക്കിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. അയൽ രാജ്യങ്ങളുമായി സാംസ്കാരിക വാണിജ്യ സമ്പർക്കത്തിന് എഴുത്ത് വിദ്യ അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനും ഈ കാവ്യം സഹായകരമാണ്. എഴുത്ത് വിദ്യ വ്യാപാരം സുഗമമാക്കി. കണക്കുകൾ സൂക്ഷിക്കാനും നിയമങ്ങൾ രേഖപ്പെടുത്താനും സാഹിത്യ സൃഷ്ടിക്കും എഴുത്ത് വിദ്യ പ്രയോജനകരമായി.
മെസോപൊട്ടോമിയൻ നഗരങ്ങൾ. മെസോപൊട്ടോമിയയിൽ മൂന്ന് തരം നഗരങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ക്ഷേത്ര നഗരങ്ങൾ, രണ്ട് വ്യാപാര കേന്ദ്രങ്ങളായി വികസിച്ച നഗരങ്ങൾ, മൂന്ന് രാജകീയ നഗരങ്ങൾ. ക്ഷേത്ര നഗരങ്ങൾ. മെസോപൊട്ടോമിയക്കാർ ധാരാളം ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരുന്നു. ഇവയ്ക്ക് ചുറ്റും ക്രമേണ ഉയർന്നു വന്ന നഗരങ്ങളാണ് ക്ഷേത്ര നഗരങ്ങൾ. ക്ഷേത്രം കേവലം ആരാധന ആലയങ്ങൾ മാത്രമായിരുന്നില്ല, ധാരാളം സാമ്പത്തിക പ്രവർത്തനങ്ങൾ അവ ഏർപ്പെട്ടു. കാർഷിക വയലുകൾ, മീൻ വളർത്തൽ കേന്ദ്രങ്ങൾ, പ്രാദേശിക ജനങ്ങളുടെ കാലിപ്പറ്റങ്ങൾ എന്നിവയുടെ ഉടമ സാങ്കേതികമായി ദൈവമായിരുന്നു. എണ്ണയാട്ടൽ, ധാന്യം പൊടിക്കൽ, നൂൽനൂൽപ്പ്, നെയ്ത്ത് തുടങ്ങിയ പ്രവർത്തനങ്ങളും ക്ഷേത്രങ്ങളിൽ വെച്ചാണ് നടന്നത്. ക്ഷേത്രങ്ങൾ ഉൽപ്പാദനം സംഘടിപ്പിച്ചു. വ്യാപാരികൾക്ക് തൊഴിലേകി ധാന്യം, ഉഴവ് മൃഗങ്ങൾ, റൊട്ടി, ബിയർ, മദ്യം, മത്സ്യം തുടങ്ങിയവയുടെ വിതരണത്തിൻ്റെ വിവിധ രേഖകൾ സൂക്ഷിച്ചു. അങ്ങനെ ക്ഷേത്രം ക്രമേണ അതിൻ്റെ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുകയും പ്രധാന നഗരമായി മാറുകയും ചെയ്തു. ഉറൂക്ക് ഇത്തരത്തിൽ ഒരു ക്ഷേത്ര നഗരമായിരുന്നു. നഗരജീവിതം. നഗരത്തിൽ ഒരു വരേണ്യവർഗം ഉണ്ടായിരുന്നു. അണുകുടുംബങ്ങളാണ് ഉണ്ടായിരുന്നത്. വിവാഹ സമയത്ത് വധുവരന്മാരുടെ ആളുകൾ ഒരുമിച്ച് കൂടുകയും ഭക്ഷണം കഴിക്കുകയും നേർച്ച അർപ്പിക്കുകയും ചെയ്തിരുന്നു. പിതാവിൻ്റെ പൈതൃക സ്വത്തുക്കൾ പുത്രന്മാർക്കാണ് ലഭിച്ചിരുന്നത്. ഊറു നഗരത്തിലെ ജനങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങളെക്കുറിച്ച് ഉൽപ്പന്നങ്ങൾ വ്യക്തമാക്കുന്നു. തെരുവുകൾ ഇടുങ്ങിയതും വളഞ്ഞതും ആയിരുന്നു. ധാന്യങ്ങളും വിറകും കഴുതപ്പുറത്താണ് കൊണ്ടുവന്നിരുന്നത്. ഓടുകളും മൺപൈപ്പുകളും നടുമുറ്റത്താണ് ഉണ്ടായിരുന്നത്. ചവറുകൾ തെരുവുകളിൽ അടിച്ചുകൂട്ടിയിരുന്നു. തെരുവിൻ്റെ വിധാനം ഉയരാൻ ഇത് കാരണമായി. ഇതനുസരിച്ച് വീടിൻ്റെ ഉമ്മറപ്പടിയുടെ വിധാനവും അവർ ഉയർത്തി. വെളിച്ചം വീട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നത് വാതിലുകളിലൂടെയായിരുന്നു. അവർക്ക് ധാരാളം അന്ധവിശ്വാസങ്ങൾ ഉണ്ടായിരുന്നു. ഉയർന്ന ഉമ്മറപ്പടി സമ്പത്ത് കൊണ്ടുവരും എന്നവർ വിശ്വസിച്ചു. അടുത്ത വീടിൻ്റെ നേരെ തുറക്കാൻ പറ്റാത്ത മുൻവാതിൽ ഭാഗ്യലക്ഷണമാണ്. വീടിൻ്റെ പ്രധാന മരവാതിൽ ഉള്ളിലേക്കുള്ളതിൻ്റെ പകരം പുറത്തേക്കാണ് തുറക്കുന്നതെങ്കിൽ ഭാര്യ ഭർത്താവിന് ശല്യമായി തീരും എന്നവർ വിശ്വസിച്ചു. ഊർ നഗരത്തിൽ ശ്മശാനം ഉണ്ടായിരുന്നു. വ്യാപാര നഗരം. ഇടയ മേഖലയിലെ വ്യാപാര നഗരമായി ഉയർന്നു വന്ന നഗരങ്ങളിൽ പ്രധാനമായിരുന്നു മാരി. മാരി രാജകീയ തലസ്ഥാനമായിരുന്നു. കൃഷിയും കന്നുകാലി വളർത്തലുമായിരുന്നു പ്രധാന ജോലി. ഇവിടെ ഇടയന്മാരും കർഷകരും തമ്മിൽ സംഘർഷങ്ങളും നിലനിന്നിരുന്നു. വ്യാപാരത്തിൻ്റെ കേന്ദ്രസ്ഥാനമായിരുന്നു മാരി. യൂഫ്രട്ടീസ് നദിയുടെ തീരത്താണ് മാരി സ്ഥിതി ചെയ്യുന്നത്. നദിയിലൂടെ ബോട്ടുകളിൽ കൊണ്ടുവരുന്ന മരത്തടി, ചെമ്പ്, വെളുത്തീയം തുടങ്ങിയ പ്രധാന സാധനങ്ങൾ ഇവിടെ വ്യാപാരം ചെയ്യപ്പെടുന്നു. ബോട്ടുകൾ ദക്ഷിണ നഗരത്തിലേക്കുള്ള അവയുടെ യാത്രകളിൽ മാരിയിൽ നിർത്തിയിടും. ഉദ്യോഗസ്ഥർ ചരക്കുകൾ പരിശോധിച്ച് നികുതി ഈടാക്കും. സാധനത്തിൻ്റെ മൂല്യത്തിൻ്റെ 10-ൽ 1 നികുതി. മാരി സൈനികമായി ശക്തമല്ലെങ്കിലും ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടായിരുന്നു. നഗരജീവിതത്തിൻ്റെ പ്രാധാന്യം. മെസോപൊട്ടോമിയക്കാർ നഗരജീവിതത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു. അത് വ്യക്തമാക്കുന്ന ഇതിഹാസ കാവ്യമാണ് ഗിൽഗമിഷിൻ്റെ ഇതിഹാസ കാവ്യം. 12 ഫലകങ്ങളിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. വിദൂര ദേശങ്ങളെപ്പോലും ആക്രമിച്ച് കീഴടക്കിയ ഉറൂക്ക് നഗരത്തിലെ രാജാവായിരുന്നു ഗിൽഗമിഷ്. തൻ്റെ സുഹൃത്തിൻ്റെ മരണശേഷം അനശ്വരതയുടെ രഹസ്യം തേടിയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയും തിരിച്ചു വരവുമാണ് ഇതിൻ്റെ പ്രമേയം. നഗരത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം എല്ലാ ദുഃഖങ്ങളും നഗരത്തിൽ ഇറക്കി വെച്ച് ആശ്വാസം കണ്ടെത്തി. എഴുത്തുവിദ്യയുടെ ശേഷിപ്പ്. ശാസ്ത്രവിദ്യയിൽ മെസോപൊട്ടോമിയൻ സംഭാവനകൾ വിലപ്പെട്ടതാണ്. ശാസ്ത്രത്തിലെ അവരുടെ സംഭാവന എഴുത്തുവിദ്യയുടെ നേട്ടങ്ങളാണ്.
എഴുത്തുവിദ്യ കൊണ്ട് മാത്രമാണ് അവരുടെ അറിവുകൾ പിൻ തലമുറക്ക് ലഭ്യമായത്. ഗണിതശാസ്ത്രം, കലണ്ടർ നിർമ്മാണം എന്നിവയിൽ മികച്ച സംഭാവനകൾ നൽകി. ഹരണം, ക്ഷേത്രഫലം, വർഗമൂലം, കൂട്ടുപലിശ എന്നിവ കണ്ടുപിടിച്ചു. ചന്ദ്രൻ്റെ ഭ്രമണത്തെ അടിസ്ഥാനമാക്കി വർഷത്തെ 12 മാസങ്ങളായും മാസത്തെ 4 ആഴ്ചകളായും ദിവസത്തെ 24 മണിക്കൂറായും മണിക്കൂറിനെ 60 മിനിറ്റായും തിരിക്കുന്ന രീതി അവരാണ് കണ്ടുപിടിച്ചത്. സൂര്യ ചന്ദ്ര ഗ്രഹണങ്ങൾ അവർ രേഖപ്പെടുത്തി വച്ചു. പ്രമേയം 3 ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒരു സാമ്രാജ്യം. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക എന്നീ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ച് കിടന്നിരുന്ന സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം. റോം ആയിരുന്നു ഈ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ഇറ്റലിയിലെ ടൈബർ നദിയുടെ കരയിലാണ് റോം സ്ഥിതി ചെയ്യുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് മെഡിറ്ററേനിയൻ സമുദ്രമാണ്. സ്പെയിൻ മുതൽ സിറിയ വരെ വ്യാപിച്ചു കിടക്കുന്ന സമുദ്രമാണ് ഇത്. അനാൾസ്. അനാൾസ് എന്നാൽ സമകാലികർ എഴുതിയ ചരിത്രമാണ് അനാൾസ് എന്ന് അറിയപ്പെടുന്നത്. പാപ്പറോളജിസ്റ്റുകൾ പേപ്പറസ് ചുരുളുകൾ കണ്ടെടുത്ത് പ്രസിദ്ധീകരിച്ച പണ്ഡിതന്മാരെയാണ് പാപ്പറോളജിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. റോമാ സാമ്രാജ്യത്തിൻ്റെ അതിരുകൾ. വടക്ക് റെയ്ൻ നദി, ഡെന്യൂബ് നദി. തെക്ക് സഹാറ മരുഭൂമി. ആദ്യകാല സാമ്രാജ്യം 3-ാം നൂറ്റാണ്ട് വരെ. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തെ രണ്ടായി വിഭജിക്കുന്നു. ആദിമ റോമൻ സാമ്രാജ്യം 3-ാം നൂറ്റാണ്ട് വരെ. പിൽക്കാല റോമൻ സാമ്രാജ്യം അഥവാ അന്തിമ പുരാതന കാലം 4-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ. റോമൻ സാമ്രാജ്യവും ഇറാനിയൻ സാമ്രാജ്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇറാനിലുള്ളതിനേക്കാൾ സാംസ്കാരിക വൈവിധ്യം റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഇറാനിലെ ജനങ്ങളിൽ ഭൂരിഭാഗവും ഇറാനിയൻ വിഭാഗത്തിലുള്ളവരായിരുന്നു. റോമിൽ അനേകം സംസ്കാരങ്ങൾ ഇടകലർന്ന് നിന്നിരുന്നു. മികച്ച ഭാഷാ വൈവിധ്യം റോമിലുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൽ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു ഭരണം. റോമിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ 3 പ്രധാന ചാലക ശക്തികൾ. 1 ചക്രവർത്തി. BC 509 മുതൽ 527 കാലഘട്ടത്തിൽ റോമിൽ റിപ്പബ്ലിക്കൻ ഭരണമായിരുന്നു. BC 27 അഗസ്റ്റസ് സീസർ അഥവാ ഒക്ടോവിയൻ റോമിൻ്റെ ആദ്യത്തെ ചക്രവർത്തിയായി തീർന്നു. അദ്ദേഹം സ്ഥാപിച്ച ഭരണം പ്രിൻസിപ്പേറ്റ് എന്നറിയപ്പെട്ടു. പ്രിൻസെപ്സ് എന്നാൽ പ്രഥമ പൗരൻ എന്ന സ്ഥാനപ്പേരിലാണ് അദ്ദേഹം ഭരണം നടത്തിയത്. 2 സെനറ്റ്. ഭൂ ഉടമകളും കുലീനന്മാരും ഉൾപ്പെടുന്ന ഒരു സമിതിയാണ് സെനറ്റ്. ചക്രവർത്തിക്ക് തൊട്ടു താഴെയായിരുന്നു ഇവരുടെ സ്ഥാനം. സമൂഹത്തിലെ ഏറ്റവും ശക്തരായ വിഭാഗമായിരുന്നു സെനറ്റർമാർ. ഇവരോടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് റോമൻ ചക്രവർത്തിമാർ പോലും വിലയിരുത്തപ്പെട്ടത്. മൂന്നാമത്തെ സൈന്യം. സാമ്രാജ്യത്തിലെ ഏറ്റവും വലുതും സംഘടിതവുമായ ഘടകം സൈന്യമായിരുന്നു. ഇവർക്കിടയിൽ ഇടയ്ക്കിടെ സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. ചക്രവർത്തിക്കും സെനറ്റിനും ഇവരെ ഭയമായിരുന്നു. 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. 3-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധിയുടെ പ്രധാന കാരണം വിദേശ ആക്രമണം ആയിരുന്നു. 1 സസാനിയന്മാർ. ഇറാനിയൻ ഭരണാധികാരികളാണ് സസാനിയന്മാർ എന്നറിയപ്പെടുന്നത്. ആ രാജവംശം നിരന്തരം ആക്രമിച്ചു. 2 ബാർബേറിയന്മാരുടെ ആക്രമണം. റോമൻ സാമ്രാജ്യം 2 ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നു. 1 സസാനിയന്മാരിൽ നിന്നും, 2 ബാർബേറിയന്മാരിൽ നിന്നും. 47 വർഷത്തിനുള്ളിൽ 25 ചക്രവർത്തിമാർ മാറിയത് പ്രതിസന്ധിയുടെ തെളിവാണ്.
റോമൻ സമൂഹം. അണുകുടുംബം ആയിരുന്നു റോമിൽ ഉണ്ടായിരുന്നത്. പ്രായപൂർത്തിയായ മക്കൾ സ്വന്തമായി വീട് വെച്ചാണ് താമസിച്ചിരുന്നത്. പുരുഷാധിപത്യ സമൂഹമായിരുന്നു റോമിലേത്. റോമിലെ സ്ത്രീകൾക്ക് സ്വത്ത് കൈവശം വെക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. പിതാക്കന്മാർക്ക് മക്കളുടെ മേൽ നിയന്ത്രണം ഉണ്ടായിരുന്നു. വിവാഹമോചനം വളരെ ലളിതമായിരുന്നു. പ്രാഥമിക സാക്ഷരതാ നിരക്ക് വ്യത്യസ്തമായിരുന്നു. പടയാളികൾ, സൈനിക ഉദ്യോഗസ്ഥർ, എസ്റ്റേറ്റ് മാനേജർമാർ എന്നിവർക്കിടയിൽ സാക്ഷരത ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിനകത്ത് സാംസ്കാരിക വൈവിധ്യം നിലനിന്നിരുന്നു. മതവിശ്വാസം, ആരാധനാമൂർത്തികൾ, ഭാഷ, വസ്ത്രം, ഭക്ഷണം, സാമൂഹ്യ ഘടന ഇതൊക്കെ വ്യത്യസ്തങ്ങളായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ സാമ്പത്തിക വികാസം. തുറമുഖങ്ങൾ, ഖനികൾ, ഫാക്ടറികൾ തുടങ്ങിയവ രാജ്യത്ത് ഉണ്ടായിരുന്നു. ഗോതമ്പ്, വീഞ്ഞ് ഇവ ഇറക്കുമതി ചെയ്തിരുന്നു. വീഞ്ഞും ഒലിവെണ്ണയും ആംഫറെ എന്ന ഭരണികളിലാണ് കൊണ്ടുവന്നിരുന്നത്. സ്പാനിഷ് ഒലിവെണ്ണ കൊണ്ടുപോയിരുന്നത് ഡ്രസൽ 20 എന്ന ഭരണിയിലാണ്. ഗോതമ്പ് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നു. സ്വർണം, വെള്ളി, ഖനികളിൽ ജലോർജം ഉപയോഗിച്ച് ഖനനം നടത്തുന്ന സാങ്കേതിക വിദ്യ അവർ വളർത്തിയെടുത്തു. സുസജ്ജമായ വാണിജ്യ ബാങ്കിംഗ് മേഖലകളും റോമൻ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്നു. പണത്തിൻ്റെ ഉപയോഗം വ്യാപകമായിരുന്നു. അടിമത്തം. അടിമകളെ ഒരു നിക്ഷേപമായി കണ്ടു. കൂടുതൽ അധ്വാനം വേണ്ട ജോലികൾ ചെയ്യിപ്പിച്ചിരുന്നില്ല. രോഗബാധിത പ്രദേശങ്ങളിലും അവരെ ഉപയോഗിക്കാറില്ല. ഉപരിവർഗങ്ങൾ യാതൊരു കാരുണ്യവും അടിമകളോട് കാണിച്ചിരുന്നില്ല. യുദ്ധ തടവുകാരെയാണ് അടിമകളാക്കിയിരുന്നത്. അടിമപ്പണി ചെലവേറിയതായതിനാൽ കൂലിവേലക്കാരെ വ്യാപകമായി ഉപയോഗപ്പെടുത്തിയിരുന്നു. അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രരാക്കപ്പെട്ടവരെ ബിസിനസ് മാനേജർമാരായി ഉപയോഗിച്ചിരുന്നു. തൊഴിൽ നടത്തിപ്പിന് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. തൊഴിലാളികളെ ചെറിയ സംഘങ്ങളായി തിരിച്ചു. സാമൂഹ്യ ശ്രേണികൾ. റോമൻ സാമ്രാജ്യത്തിൽ വ്യത്യസ്തമായ അനേകം സാമൂഹ്യ വിഭാഗങ്ങൾ നിലനിന്നിരുന്നു. ടാസിറ്റസ് ആദിമ സാമ്രാജ്യത്തിലെ പ്രധാന സാമൂഹ്യ വിഭാഗങ്ങളെ 5 തരംതിരിക്കുന്നുണ്ട്. 1 സെനറ്റന്മാർ, 2 അശ്വാരൂഢ വർഗത്തിലെ പ്രമുഖർ അഥവാ നൈറ്റുകൾ, 3 ജനങ്ങളിലെ ആദരണീയ വിഭാഗം അഥവാ മധ്യവർഗം, 4 കീഴാള വർഗങ്ങൾ അഥവാ ഹ്യൂമിലിയോറസ്, 5 അടിമകൾ. പിൽക്കാല പൗരാണികത. 4 മുതൽ 7 വരെ റോമൻ സാമ്രാജ്യത്തിൻ്റെ അന്തിമ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത് ഈ കാലഘട്ടത്തെയാണ്. സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ നിരവധി മാറ്റങ്ങൾ ഉണ്ടായി. ഡയോക്ലേഷ്യൻ. പ്രാധാന്യം കുറഞ്ഞ പ്രദേശങ്ങൾ സാമ്രാജ്യത്തിൽ നിന്ന് ഡയോക്ലേഷ്യൻ ഒഴിവാക്കി. അതിർത്തികൾ കോട്ട കെട്ടി സംരക്ഷിച്ചു. പ്രവിശ്യകളുടെ അതിർത്തികൾ പുനഃസംഘടിപ്പിച്ചു. പൗരന്മാരെ സൈനിക ചുമതലകളിൽ നിന്ന് ഒഴിവാക്കി. സൈനിക കമാൻഡർമാർക്ക് കൂടുതൽ സ്വയംഭരണ അധികാരം നൽകി. കോൺസ്റ്റൻ്റൈൻ ചക്രവർത്തി കൊണ്ടുവന്ന പരിഷ്കരണങ്ങൾ. ക്രിസ്തുമതത്തെ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിച്ചു. സോളിഡസ് എന്ന നാണയം പുറത്തിറക്കി. സോളിഡസ് ഒരു സ്വർണ നാണയമാണ്. കോൺസ്റ്റാൻറ്റിനോപ്പിൾ എന്ന 2 തലസ്ഥാനം സ്ഥാപിച്ചു. വ്യവസായ സ്ഥാപനങ്ങളിൽ കൂടുതൽ നിക്ഷേപം ഈ കാലത്ത് നടത്തി. പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിച്ചു. കിഴക്കുമായുള്ള ദീർഘദൂര വ്യാപാരം പുനഃസ്ഥാപിച്ചു. മതവിശ്വാസം. ബഹുദൈവ ആരാധകരായിരുന്നു. പ്രധാന ദൈവങ്ങൾ ജൂപ്പിറ്റർ, ജൂണോ, മിനർവ, മാർസ്. മതവിശ്വാസത്തിന് പേരോ ലേബലോ ഉണ്ടായിരുന്നില്ല. യഹൂദമതവും ക്രിസ്തുമതവും സാമ്രാജ്യത്തിൽ
പ്രചാരം നേടിയിരുന്നു. 4-ാം നൂറ്റാണ്ടിൽ റോമാ സാമ്രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു. പശ്ചിമ റോമൻ സാമ്രാജ്യം എന്നും പൂർവ്വ റോമൻ സാമ്രാജ്യം ബൈസൻറ്റൈൻ സാമ്രാജ്യം എന്നും അറിയപ്പെട്ടു. പശ്ചിമ റോമൻ സാമ്രാജ്യത്തെ ആക്രമിച്ച ജർമാനിക് വിഭാഗങ്ങളെ ബാർബേറിയന്മാർ എന്നാണ് വിളിക്കാറുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട ജർമാനിക് വിഭാഗങ്ങളാണ് ഗോത്തുകൾ, വാണ്ടലുകൾ, ലംബാഡുകൾ. ഗോത്തുകൾ സ്പെയിനിൽ ആയിരുന്നു. ഫ്രാങ്കുകൾ ഗൗൾ എന്ന പ്രദേശത്ത് അവരെ കീഴ്പ്പെടുത്തി. ലംബാഡുകൾ ഇറ്റലി. ഗോത്തുകൾ സ്പെയിൻ അവരുടെ കീഴിലാക്കി. ഫ്രാങ്കുകൾ ഗൗൾ, ലംബാഡുകൾ ഇറ്റലി. 4. മധ്യ ഇസ്ലാമിക പ്രദേശങ്ങൾ. മധ്യ ഇസ്ലാമിക രാജ്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന സ്രോതസ്സുകൾ ദിനവൃത്താന്തങ്ങൾ, ജീവചരിത്രങ്ങൾ, പ്രവാചകൻ്റെ പ്രവർത്തനങ്ങളുടെയും വചനങ്ങളുടെയും രേഖകൾ, ഖുറാൻ്റെ വ്യാഖ്യാനങ്ങൾ, ഇസ്ലാമിക നിയമം, ദൈവിക ശാസ്ത്രം എന്നിവയെക്കുറിച്ച് പഠനം നടത്തിയ പണ്ഡിതനാണ് ഈഗ്നസ് ഗോൾഡ് സിഹർ. ഇസ്ലാം മതത്തിൻ്റെ ഉയർച്ച, വിശ്വാസം, സമുദായം, രാഷ്ട്രീയം. ഇസ്ലാം മതം ഉത്ഭവിച്ചത് അറേബ്യയിലാണ്. പ്രവാചകനായ മുഹമ്മദ് നബി 610-632 കാലഘട്ടത്തിലാണ് പ്രബോധനങ്ങൾ നടത്തിയത്. മക്കയിലെ ഖുറൈശി ഗോത്രത്തിലാണ് പ്രവാചകൻ ജനിച്ചത്. ഇസ്ലാം എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവത്തിന് കീഴടങ്ങുക എന്നതാണ്. അറബികൾ പല ഗോത്രങ്ങളായിട്ടാണ് അക്കാലത്ത് ജീവിച്ചിരുന്നത്. വിശ്വാസികളുടെ ഒരു സമൂഹം സ്ഥാപിക്കുക എന്നതായിരുന്നു നബിയുടെ ലക്ഷ്യം. പുതിയ മതത്തെ മക്കയുടെ അന്തസ്സിനും പുരോഗതിക്കും ഭീഷണിയായി കണ്ട പ്രമാണിമാർ പ്രവാചകനെയും അനുയായികളെയും പീഡിപ്പിക്കാനും അപായപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ നബിയും അനുയായികളും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ഈ സംഭവം ചരിത്രത്തിൽ ഹിജ്റ എന്നറിയപ്പെടുന്നു. പ്രവാചകൻ മദീനയിൽ എത്തിയ വർഷം 622 ഹിജ്റ എന്ന കലണ്ടറിന് തുടക്കം കുറിച്ചു. മദീന നഗരത്തിൻ്റെ ഭരണാധികാരിയും മതാചാര്യനുമായ പ്രവാചകൻ സുശക്തമായ ഒരു ഭരണകൂടം സ്ഥാപിച്ചു. 630 മുഹമ്മദ് നബി മക്ക കീഴടക്കി. പിന്നീട് മദീന ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ തലസ്ഥാനവും മക്ക അതിൻ്റെ മതകേന്ദ്രവുമായി തീർന്നു. മുഹമ്മദ് നബി 632 മദീനയിൽ വെച്ച് അന്തരിച്ചു. നബിയുടെ പിൻഗാമി ആരായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് പിന്തുടർച്ചാ നിയമം രൂപപ്പെടുത്തിയിരുന്നില്ല. മരണശേഷം രാഷ്ട്രീയ അധികാരം വിശ്വാസികളുടെ സമുദായത്തിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. അതിനുശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട പരിഷ്കാരം ഖലീഫ ഭരണത്തിൻ്റെ രൂപീകരണമാണ്. സമുദായത്തിൻ്റെ നേതാവ് പ്രവാചകൻ്റെ പ്രതിനിധി അഥവാ ഖലീഫ ആയിത്തീർന്നു. ഖലീഫ ഭരണം. മുഹമ്മദ് നബിയുടെ മരണശേഷം രാഷ്ട്രീയ അധികാരം വിശ്വാസികളുടെ സമുദായമായ ഉമ്മയുടെ കൈകളിൽ എത്തിച്ചേർന്നു. അതുപ്രകാരം സമുദായത്തിൻ്റെ നേതാവ് ഖലീഫ ആയിത്തീർന്നു. 4 ഖലീഫമാർ. 1 അബൂബക്കർ, 2 ഉമർ, 3 ഉസ്മാൻ, 4 അലി. 4-ാം ഖലീഫയുടെ കാലത്തെ ഇസ്ലാം മതം ഷിയ, സുന്നി എന്നിങ്ങനെ രണ്ടായി വേർപിരിഞ്ഞു. മുഹമ്മദ് നബിയുടെ വിധവ ആയിഷ അലിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഒട്ടകയുദ്ധത്തിൽ, ബാറ്റിൽ ഓഫ് കാമൽ, അലി ആയിഷയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ മുആവിയയുടെ നേതൃത്വത്തിലുള്ള സൈന്യം അലിയെ പരാജയപ്പെടുത്തി. ഉമയ്യദ്ദുകൾ. 5-ാമത്തെ ഖലീഫ ആയ മുആവിയ ആണ് ഉമയ്യദ് വംശത്തിൻ്റെ സ്ഥാപകൻ. അദ്ദേഹം തലസ്ഥാനം ദമാസ്കസിലേക്ക് മാറ്റി. അബ്ദുൾ മാലിക്കിൻ്റെ സംഭാവനകൾ. അബ്ദുൾ മാലിക്ക് അറബി ഭരണഭാഷയായി സ്വീകരിച്ചു.
ഇസ്ലാമിക നാണയ വ്യവസ്ഥ കൊണ്ടുവന്നു. നാണയങ്ങളിൽ അറബ് കൊത്തുലിഖിതങ്ങൾ ഏർപ്പെടുത്തി. ജെറുസലേമിൽ ഡോം ഓഫ് ദി റോക്ക് പണികഴിപ്പിച്ചു. അബ്ബാസിദ് വിപ്ലവം 750 ദാവ എന്ന പ്രസ്ഥാനം ഉമയ്യദുകളെ പരാജയപ്പെടുത്തി അബ്ബാസിഡുകളെ അധികാരത്തിൽ കൊണ്ടുവന്നു. പ്രവാചകൻ്റെ മാതുലനായ അബ്ബാസിൻ്റെ പിൻഗാമികളായിരുന്നു അബ്ബാസിഡുകൾ. ഇറാനിലെ ഖുറാസാൻ എന്ന സ്ഥലത്താണ് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത്. ഖുറാസാനിലെ അറബ് പോരാളികളിൽ ഭൂരിഭാഗവും ഇറാനിൽ നിന്നുള്ളവരായിരുന്നു. അബ്ബാസിദ് സൈന്യത്തെ നയിച്ചത് ഇറാനിയൻ അടിമ ആയിരുന്ന അബു മുസ്ലിം ആയിരുന്നു. സാബ് നദിക്കരയിൽ വെച്ചുണ്ടായ യുദ്ധത്തിൽ അവസാനത്തെ ഉമയ്യദ് ഖലീഫയായ മർവാനെ അബ്ബാസിദ്ദുകൾ പരാജയപ്പെടുത്തി. അബ്ബാസിഡുകൾ തലസ്ഥാനം ബാഗ്ദാദിലേക്ക് മാറ്റി. അബ്ബാസിഡ് ഭരണത്തിൽ അറബ് സ്വാധീനം കുറയുകയും ഇറാനിയൻ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്തു. കുരിശുയുദ്ധങ്ങൾ 11-12 നൂറ്റാണ്ടുകളിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ നടത്തിയ യുദ്ധങ്ങൾക്കാണ് കുരിശുയുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ യുദ്ധങ്ങളുടെ പ്രധാന കാരണം മതപരമായിരുന്നു. ക്രിസ്ത്യാനികളുടെ പുണ്യഭൂമിയായ ജെറുസലേം അറബികളിൽ നിന്ന് തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു യുദ്ധത്തിൻ്റെ പ്രധാന ലക്ഷ്യം. 1095 1291 മധ്യേ 4 പ്രധാന കുരിശുയുദ്ധങ്ങൾ നടക്കുകയുണ്ടായി. 1st കുരിശുയുദ്ധത്തിൽ ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നുമുള്ള പടയാളികൾ ജെറുസലേമും ആന്റിയോക്കും പിടിച്ചെടുത്തു. 1st കുരിശുയുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിച്ചു. നഗരത്തിലെ മുസ്ലിങ്ങളെയും യഹൂദന്മാരെയും ഇവർ കൂട്ടക്കൊല ചെയ്തു. 1187 സലാഡിൻ കുരിശുയുദ്ധക്കാരെ പരാജയപ്പെടുത്തി ജെറുസലേം തിരിച്ചു പിടിച്ചു. 1189 3rd കുരിശുയുദ്ധം ആരംഭിച്ചു. ജെറുസലേം നഷ്ടപ്പെട്ടതാണ് 3rd കുരിശുയുദ്ധത്തിന് ആഹ്വാനമേകാൻ പോപ്പിനെ പ്രേരിപ്പിച്ചത്. കാര്യമായ നേട്ടങ്ങൾ ഒന്നും കുരിശുയുദ്ധക്കാർക്ക് ലഭിച്ചില്ല. കുരിശുയുദ്ധം മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് ക്രിസ്ത്യാനികളോടുള്ള സമീപനത്തിൽ മാറ്റം വരാനും പൗരന്മാരോട് കർശന മനോഭാവം സ്വീകരിക്കാനും കാരണമായിട്ടുണ്ട്. കുരിശുയുദ്ധം പാശ്ചാത്യരും പൗരസ്ത്യനും തമ്മിലുള്ള കച്ചവട ബന്ധം വികസിക്കാനും കാരണമായി തീർന്നു. വിജ്ഞാനവും സംസ്കാരവും നിയമസംഹിത. മുസ്ലിം പണ്ഡിതന്മാർ തയ്യാറാക്കിയ നിയമസംഹിതകളാണ് ശരിയത്ത്. ഇസ്ലാമിക നിയമത്തിലെ നിയമത്തിൻ്റെ 4 ചിന്താരീതികൾ രൂപപ്പെട്ടു. 1 മാലിക്കി, 2 ഹനഫി, 3 ഷാഫി, 4 ഹൻബലി. സൂഫിസം മധ്യകാലഘട്ടത്തിൽ ഇസ്ലാം മതത്തിലുണ്ടായ ഒരു പരിഷ്കരണ പ്രസ്ഥാനമാണ് സൂഫിസം. ഭൗതിക ജീവിതത്തോടും സുഖ സൗകര്യങ്ങളോടും സമൂഹം കാണിച്ച താൽപ്പര്യത്തെ സൂഫികൾ വിമർശിച്ചു. പ്രാർത്ഥനയ്ക്കും സ്നേഹത്തിനും അവർ പ്രാധാന്യം നൽകി. ബസ്രയിലെ സന്യാസിനിയായ റാബിയ, സൂഫി സന്യാസിയായ ബയാസത്ത് ബിസ്താമി തുടങ്ങിയവർ ദൈവസ്നേഹത്തിലൂടെ മനുഷ്യനെ ദൈവവുമായി ഒന്നിക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചു. തത്വശാസ്ത്രവും ശാസ്ത്രവും. അരിസ്റ്റോട്ടലിൻ്റെ കൃതികൾ, യൂക്ലിഡിൻ്റെ എലമെൻറ്റ്സ്, ടോളമയുടെ അൽമാഗസ്റ്റ് എന്നിവ അറബ് പണ്ഡിതന്മാരെ സ്വാധീനിച്ചു. ഒരു വൈദ്യനും തത്വചിന്തകനുമായ ഇബൻ സിന രചിച്ച പുസ്തകമാണ് കാനൻ ഓഫ് മെഡിസിൻ. ഇതിൽ 750 പരം മരുന്നുകളെക്കുറിച്ച് പദ്യ ആഹാരത്തെക്കുറിച്ചും വിശദീകരിക്കുന്നു. പരിസ്ഥിതിയും കാലാവസ്ഥയും ആരോഗ്യത്തിൽ ചെലുത്തുന്ന സ്വാധീനം, ചില രോഗങ്ങളുടെ സാംക്രമിക സ്വഭാവം തുടങ്ങിയവയും ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നു. ഇബൻ സിന യൂറോപ്പിൽ അവിസെന്ന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഭാഷയും സാഹിത്യവും. ഈ കാലഘട്ടത്തിൽ ധാരാളം ഭാവഗീതങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. വീഞ്ഞ്, പുരുഷപ്രണയം എന്നിവയെ ആധാരമാക്കി അബൂനവാസ് കവിതകൾ രചിച്ചു. രുദകിയാണ് പുതിയ പേർഷ്യൻ കാവ്യത്തിൻ്റെ പിതാവ്. ഇതിൽ ചെറിയ ഗസലുകളും 4-വരി കവിതകളും ഉൾപ്പെടുന്നു. 4-വരി കവിതകളെ റുബായി എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
ഷാനാമയുടെ രചയിതാവാണ് ഫിർദൗസി. 1001 രാവുകൾ, ബാലധുരി രചിച്ച ജീനിയോളജി ഓഫ് ദ നോബിൾസ്, തബരിയുടെ പ്രവാചകന്മാരുടെയും രാജാക്കന്മാരുടെയും ചരിത്രം, അൽബറൂണിയുടെ തക്കിക്ക് അൽ ഹിന്ദ്, ഇവ ഈ കാലഘട്ടത്തിൻ്റെ സൃഷ്ടികളാണ്. കലയും വാസ്തുശില്പകലയും, മുസ്ലിം പള്ളികൾക്കും വ്യത്യസ്തമായ ഒരു വാസ്തുശില്പശൈലി ഉണ്ടായിരുന്നു. ഓരോ പള്ളിയിലും തുറസായ നടുമുറ്റവും കുളവും പള്ളിക്കുള്ളിൽ ഒരു ഹാളും ഉണ്ടായിരുന്നു. ഹാളിൻ്റെ ഉൾഭാഗത്ത് ഒരു പ്രസംഗ പീഠം ഉണ്ടായിരുന്നു. ദിശ കാണിക്കുന്ന മിഹ്റബും ഉണ്ട്. ഇസ്ലാമിക കലയിൽ കാലിഗ്രാഫിയും അറബിസ്കും പ്രചാരം നേടി. പ്രമേയം 5, നാടോടി സാമ്രാജ്യങ്ങൾ. മധ്യേഷ്യയിലെ പുൽമേടുകളിൽ ഉണ്ടായിരുന്ന നിരവധി ഗോത്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് മംഗോളിയന്മാർ. 13-14 നൂറ്റാണ്ടുകളിൽ ചെങ്കിസ്ഖാൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. യൂറോപ്പിലും ഏഷ്യയിലുമെല്ലാം അവരുടെ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. ലളിതവും സങ്കീർണത കുറഞ്ഞതുമായ ഒരു സാമൂഹ്യ സാമ്പത്തിക ലോകമായിരുന്നു മംഗോളിയരുടേത്. ഭീതിജനകമായ ഒരു സൈനിക സംവിധാനവും പരിഷ്കൃതമായ ഒരു ഭരണരീതിയും അവർ വികസിപ്പിച്ചെടുത്തിരുന്നു. മംഗോളിയന്മാരെക്കുറിച്ച് ഏറ്റവും മികച്ച ഗവേഷണങ്ങൾ നടത്തിയത് റഷ്യക്കാരായിരുന്നു. മംഗോളിയൻ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള മികച്ച ഗ്രന്ഥങ്ങളിലൊന്നായിരുന്നു ഇഗോർ ദി റോച്ച് വിൽസിൻ്റെ ദ സീക്രട്ട് ഹിസ്റ്ററി ഓഫ് ദ മംഗോൾസ് എന്ന ഗ്രന്ഥം. സാമൂഹ്യവും രാഷ്ട്രീയവുമായ പശ്ചാത്തലം. മംഗോളിയരിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളും ഗോത്രങ്ങളും ഉണ്ടായിരുന്നു. ടാറ്റാർ, ഗിട്ടാർ, മഞ്ചുക്കൾ, ടർക്കിക് ഗോത്രങ്ങൾ, ഇവയൊക്കെയാണ് ഉദാഹരണമായിട്ട് എടുക്കാവുന്നത്. പുൽമേടുകളിൽ നാടോടി ജീവിതമാണ് അവർ നയിച്ചിരുന്നത്. മംഗോളിയരിൽ ഇടയന്മാരും വേട്ടയാടുന്നവരും ഉണ്ടായിരുന്നു. അവർ കൃഷി ചെയ്തിരുന്നില്ല. അവർക്ക് നഗരങ്ങളും ഇല്ലായിരുന്നു. കൂടാരങ്ങളിലാണ് അവർ താമസിച്ചിരുന്നത്. ഭക്ഷ്യക്ഷാമം ഉണ്ടാകുമ്പോൾ പുൽമേടുകൾക്കും വളർത്തുമൃഗങ്ങൾക്കും വേണ്ടി മംഗോളിയർ പരസ്പരം പോരാടാറുണ്ട്. ചൈനക്കാരുമായി അവർ സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും അവർക്കിടയിൽ വ്യാപാര ബന്ധങ്ങളും ഉണ്ടായിരുന്നു. ചെങ്കിസ്ഖാൻ്റെ ജീവിതഗതി. ടെമൂചിൻ എന്നായിരുന്നു ചെങ്കിസ്ഖാൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു ഗോത്രത്തലവനായിരുന്നു. ടെമൂജിനെ 12 വയസ്സായപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് കൊല്ലപ്പെട്ടു. പിന്നീട് മാതാവാണ് അദ്ദേഹത്തെയും സഹോദരനെയും നോക്കി വളർത്തിയത്. ഈ കാലത്ത് ഒരുപാട് പ്രതിസന്ധികൾ അദ്ദേഹത്തിന് നേരിടേണ്ടതായി വന്നു. അദ്ദേഹത്തെ ഒരു ഗോത്രവിഭാഗം തട്ടിക്കൊണ്ടുപോയി അടിമയാക്കി. വിവാഹശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും എതിർ ഗോത്രക്കാർ തട്ടിക്കൊണ്ടുപോയിരുന്നു. പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന മംഗോളിയൻ ഗോത്രങ്ങളെ കൂട്ടിയിണക്കി ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. മംഗോളിയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി അദ്ദേഹം ഉയർന്നു വന്നു. ശക്തമായ ഒരു സൈന്യത്തെ അദ്ദേഹം രൂപീകരിച്ചു. എതിരാളികളായ മംഗോൾ ഗോത്രങ്ങളെ അദ്ദേഹം പരാജയപ്പെടുത്തി. മറ്റുള്ളവരുമായി സമാധാനം സ്ഥാപിച്ചു. തുടർന്ന് ചൈന, ഗ്വാറിസം, റഷ്യ, അഫ്ഗാനിസ്ഥാൻ, പേർഷ്യ, സിന്ധ് എന്നിവയെല്ലാം അദ്ദേഹം കീഴടക്കി. പ്രതികൂല കാലാവസ്ഥയും ജ്യോതിഷികളുടെ പ്രവചനങ്ങളും ഇന്ത്യൻ ആക്രമണത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. ഭരണത്തിലും സൈന്യത്തിലും എല്ലാ വംശീയ മത വിഭാഗങ്ങളും ഉൾപ്പെടുത്തി. ഒരു പ്രാഥമിക വിദ്യാഭ്യാസ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചിരുന്നു. വാണിജ്യ പാതകളും വിപണികളും വീണ്ടെടുത്തു. ശാന്തസമുദ്രം മുതൽ നിപ്പർ നദി വരെ ചെങ്കിസ്ഖാൻ്റെ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. 1227 ചെങ്കിസ്ഖാൻ അന്തരിച്ചു. മംഗോളിയർ ചെങ്കിസ്ഖാന് ശേഷം. ചെങ്കിസ്ഖാൻ്റെ 4 പുത്രന്മാരായിരുന്നു ജോച്ചി, ഒഗോഡി, തൊലൂയു, ചഗട്ടെ. ഇക്കാലത്ത് സൈനിക രംഗത്ത് മംഗോളിയർക്ക് നിരവധി തിരിച്ചടികൾ നേരിട്ടു. പാശ്ചാത്യ രാജ്യങ്ങൾ മംഗോളിയർക്ക് നഷ്ടപ്പെട്ടു. ചൈന അവർ കൈവശപ്പെടുത്തി.
പിന്തുടർച്ച അവകാശവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങളും അവർക്കിടയിൽ ഉടലെടുത്തു. സാമൂഹിക രാഷ്ട്രീയ സൈനിക സംവിധാനം. സൈനിക സംവിധാനം. മംഗോളിയയിലെ എല്ലാ പുരുഷന്മാരും ആയുധങ്ങൾ ധരിച്ചിരുന്നു. ഇവർ ഒരു സേനയായി പ്രവർത്തിച്ചു. പുൽമേടുകളിലെ പോരാട്ട പാരമ്പര്യങ്ങളിൽ ചെങ്കിസ്ഖാൻ മാറ്റങ്ങൾ വരുത്തിയിരുന്നു. പുതിയ യുദ്ധമുറകളും സൈനിക തന്ത്രങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. ചെങ്കിസ്ഖാൻ്റെ സൈനിക സംവിധാനം താമ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദശാംശ സമ്പ്രദായത്തിലാണ് സൈന്യത്തെ രൂപീകരിച്ചത്. 10, 100, 1000, 10,000 ഇങ്ങനെയായിരുന്നു. വ്യത്യസ്ത ഗോത്രങ്ങളെയും കുലങ്ങളെയും ഒരു സൈനിക യൂണിറ്റിൽ ഉൾപ്പെടുത്തി. കുതിര ഓട്ടത്തിലുള്ള വൈദഗ്ധ്യം അദ്ദേഹത്തിൻ്റെ സൈന്യത്തിന് വേഗതയും ചലനാത്മകതയും നൽകി. കുതിരപ്പുറത്തിരുന്ന് അതിവേഗം വെടിയുതിർക്കാൻ അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയാളികൾക്ക് സാധിച്ചിരുന്നു. ശൈത്യകാലത്ത് മഞ്ഞുറഞ്ഞു കിടക്കുന്ന നദികളെ അദ്ദേഹത്തിൻ്റെ കുതിരപ്പട ഹൈവേ പോലെ ഉപയോഗിച്ചു. കോട്ട പിടിച്ചെടുക്കാനുള്ള യന്ത്രങ്ങളും എണ്ണ കൊണ്ടുള്ള തീ ബോംബുകളും ചെങ്കിസ്ഖാൻ്റെ എഞ്ചിനീയർമാർ അദ്ദേഹത്തിന് നിർമ്മിച്ചു നൽകിയിരുന്നു. ചാരന്മാരെയും അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്നു. പരിക്കേൽക്കുന്ന സൈനികരെ ചികിത്സിക്കാനുള്ള മെഡിക്കൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. നോയൻ എന്നാൽ സൈനിക യൂണിറ്റുകളുടെ ക്യാപ്റ്റനാണ്. അണ്ട അഥവാ രക്തസഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായ അനുയായികളെയാണ് അണ്ട എന്ന് വിളിക്കുന്നത്. നൗക്കർ എന്നാൽ താഴ്ന്ന പദവിയിലുള്ള അനുയായികളാണ്. പുതുതായി കീഴടക്കിയ പ്രദേശങ്ങളെ ഉലസ് എന്നാണ് വിളിച്ചിരുന്നത്. ഉലസിൻ്റെ ഭരണം നടത്തിയിരുന്നത് അദ്ദേഹത്തിൻ്റെ 4 പുത്രന്മാരായിരുന്നു. ജോച്ചി, അദ്ദേഹം ഭരിച്ചിരുന്നത് റഷ്യൻ പുൽമേടുകൾ. ചകട്ടെ, ട്രാൻസ് ഓക്ഷിയാന പുൽമേടുകൾ. ഒഗോഡി ചെങ്കിസ്ഖാൻ്റെ പിൻഗാമിയായിരുന്നു. തൊലൂയു പരമ്പരാഗത ഭൂമികൾ ഭരിച്ചു. കുരുൽത്തായ്. കുരുൽത്തായ് എന്നാൽ മംഗോളിയൻ ഗോത്രങ്ങളിലെ പ്രതിനിധികളുടെ അസംബ്ലിയാണ്. 1206 ഈ അസംബ്ലി ടെമൂജിനെ മംഗോളിയയിലെ മഹാനായ ഖാൻ ആയി പ്രഖ്യാപിച്ചു. ഓഷ്യാനിക് ഖാൻ, ചെങ്കിസ്ഖാൻ എന്നീ പേരുകളും അദ്ദേഹത്തിന് നൽകിയിരുന്നു. ഖാൻ എന്ന പദത്തിൻ്റെ അർത്ഥം നേതാവ്, ഭരണാധികാരി എന്നൊക്കെ ആയിരുന്നു. കുടുംബവുമായോ രാഷ്ട്രവുമായോ ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും കുരുൽത്തായിൽ വെച്ചാണ് കൈക്കൊണ്ടിരുന്നത്. ആക്രമണങ്ങൾ, കൊള്ളമുതലിൻ്റെ വിതരണം, പുൽമേടുകളുടെ വിതരണം, പിന്തുടർച്ച അവകാശം, ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരുന്നത് കുറുൽത്തായി ആയിരുന്നു. യാം. യാം എന്നാൽ കൊറിയർ സമ്പ്രദായം. ചെങ്കിസ്ഖാൻ നടപ്പിലാക്കിയ തപാൽ സമ്പ്രദായമാണ് യാം. അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച സംഭാവനയായിരുന്നു യാം. തപാൽ ഓഫീസുകൾ, കാവൽപ്പുരകൾ, സന്ദേശവാഹകർ, കുതിരകൾ എന്നിവയെല്ലാം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ വിദൂര ദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ യാമിന് കഴിഞ്ഞു. യാമിൻ്റെ പ്രവർത്തനത്തിനായി മംഗോളിയർ അവരുടെ മൃഗങ്ങളിലെ 10 ഭാഗം സ്വമേധയാ നികുതിയായി നൽകിയിരുന്നു. കുപ്കര നികുതി എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. യാമിൻ്റെ വേഗതയും വിശ്വാസ്യതയും സഞ്ചാരികളെപ്പോലും അത്ഭുതപ്പെടുത്തിയിരുന്നു. യാസ. യാസ എന്നാൽ നിയമസംഹിത. ചെങ്കിസ്ഖാൻ്റെ നിയമസംഹിത യാസ എന്നറിയപ്പെട്ടു. ഭരണപരമായ നിയന്ത്രണങ്ങൾ, നായാട്ട്, സൈന്യം, തപ്പാൽ എന്നിവയെല്ലാം സംബന്ധിച്ച കൽപ്പനകളും ഉത്തരവുകളും ആണ് ഇതിൽ ഉണ്ടായിരുന്നത്. കുടിപ്പക, വ്യഭിചാരം, മോക്ഷണം, കള്ളസാക്ഷി പറയൽ, സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകൽ എന്നിവ നിരോധിച്ചു. പ്രകൃതി സംരക്ഷണത്തിന് യാസയിൽ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. 1206 കുറുൽത്തായിൽ വെച്ചാണ് യാസ പ്രഖ്യാപിച്ചത്. യഥാർത്ഥത്തിൽ മംഗോളിയൻ ഗോത്രങ്ങളുടെ ആചാര പാരമ്പര്യങ്ങളുടെ ഒരു സമാഹാരമായിരുന്നു യാസ. മംഗോളിയൻ സാമ്രാജ്യം നിലനിർത്തുന്നതിനും അവരുടെ ആഗോള മേധാവിത്വം നടപ്പിലാക്കുന്നതിലും യാസ പ്രധാന പങ്ക് വഹിച്ചു. ചെങ്കിസ്ഖാനും മംഗോളിയർക്കും ലോക ചരിത്രത്തിലുള്ള സ്ഥാനം. മംഗോളിയരുടെ എക്കാലത്തെയും മഹാനായ ഭരണാധികാരിയായിരുന്നു ചെങ്കിസ്ഖാൻ.
അദ്ദേഹം മംഗോളിയൻ ജനതയെ ഏകീകരിച്ചു നിർത്തി ഒരു വലിയ സാമ്രാജ്യം സ്ഥാപിച്ചു. മംഗോളിയൻ യുദ്ധങ്ങളിൽ നിന്നും ചൈനക്കാരുടെ ചൂഷണത്തിൽ നിന്നും മംഗോളിയരെ രക്ഷിച്ചു. രാജ്യത്തിന് പുരോഗതിയും ഐശ്വര്യവും കൊണ്ടുവന്നു. ലോക സംസ്കാരത്തിന് മംഗോളിയർ വിലപിടിച്ച സംഭാവനകൾ നൽകിയിട്ടുണ്ട്. പല മതവിശ്വാസങ്ങളിൽപ്പെട്ടവരായിരുന്നു മംഗോളിയർ. വ്യക്തിപരമായ വിശ്വാസങ്ങളെ ഒരു പൊതു നയമായി ഒരിക്കലും അവർ അടിച്ചേൽപ്പിച്ചിരുന്നില്ല. വിവിധ മത വംശീയ വിഭാഗങ്ങളെ അവർ ഭരണരംഗത്തും സൈന്യത്തിലും നിയോഗിച്ചിരുന്നു. പ്രമേയം 6, മൂന്ന് വിഭാഗങ്ങൾ അഥവാ മൂന്ന് ക്രമങ്ങൾ. 9-16 നൂറ്റാണ്ടുകൾക്ക് മധ്യേ പശ്ചിമ യൂറോപ്പിൽ ഉണ്ടായ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങളാണ് പ്രധാനമായും ഈ പാഠഭാഗത്തിൽ വിവരിക്കുന്നത്. മൂന്ന് സാമൂഹിക വിഭാഗങ്ങളാണ് മൂന്ന് ക്രമങ്ങൾ: പുരോഹിതവർഗം, പ്രഭുവർഗം, കർഷകർ. ഉറവിടങ്ങൾ, പ്രമാണങ്ങൾ, ഭൂ ഉടമസ്ഥാവകാശ രേഖകൾ, കേസിൻ്റെ രേഖകൾ, പള്ളികളിലെ ജനന മരണ വിഭാഗ രേഖകൾ, കൊത്തുലിഖിതങ്ങൾ, പാട്ടുകളും കഥകളും. ഫ്യൂഡലിസം: മധ്യകാലഘട്ടത്തിൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ നിയമ ബന്ധങ്ങളെയാണ് ഫ്യൂഡലിസം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫ്യൂഡ് എന്ന പദത്തിൽ നിന്നാണ് ഫ്യൂഡലിസം ഉണ്ടായത്. മാർക്ക് ബ്ലോക്കിൻ്റെ ഗ്രന്ഥമാണ് ഫ്യൂഡൽ സമൂഹം. ഫ്യൂഡൽ പ്രഭുക്കന്മാരും കർഷകരും തമ്മിലുള്ള ബന്ധം: കർഷകർ സ്വന്തം ഭൂമിയും പ്രഭുവിൻ്റെ ഭൂമിയും കൃഷി ചെയ്തിരുന്നു. പകരം പ്രഭു സൈനിക സംരക്ഷണം നൽകുന്നു. പ്രഭുവിന് നീതിന്യായ അധികാരങ്ങളും ഉണ്ട്. ഒന്നാം ക്രമം: പുരോഹിത വർഗം. രാജാക്കന്മാരിൽ നിന്നും ധാരാളം ഭൂമി ലഭിച്ച കത്തോലിക്ക സഭ അതിൽ നിന്നും നികുതി പിരിച്ച് ശക്തമായ ഒരു സ്ഥാപനമായി മാറി. പോപ്പ് ആയിരുന്നു സഭയുടെ തലവൻ. റോം ആസ്ഥാനമാക്കി അദ്ദേഹം പ്രവർത്തിച്ചു. മിക്ക ഗ്രാമങ്ങളിലും പള്ളികളും പുരോഹിതന്മാരും ഉണ്ടായിരുന്നു. ബിഷപ്പുമാരും പുരോഹിതന്മാരും സന്യാസി ക്രിസ്ത്യാനികളെ നയിച്ചു. അടിയാളർ, വികലാംഗർ, സ്ത്രീകൾ എന്നിവർക്ക് പുരോഹിതരാകാൻ കഴിയില്ലായിരുന്നു. വിവാഹ ജീവിതം അനുവദിച്ചില്ല. വലിയ എസ്റ്റേറ്റുകളിൽ താമസിച്ച ബിഷപ്പുമാർ മതരംഗത്തെ പ്രഭുക്കന്മാരായിരുന്നു. സഭ കർഷകരിൽ നിന്ന് ടൈത്ത് എന്ന നികുതി പിരിച്ചു. ഒരു വർഷത്തെ വരുമാനത്തിൻ്റെ 1/10 ആണ് നികുതി. സഭയും ഫ്യൂഡലിസവും അനേകം ആചാരങ്ങളും ചിഹ്നങ്ങളും പങ്കുവച്ചിരുന്നു. സന്യാസിമാർ: ഈശ്വര സേവനത്തിനായി ജീവിതം സമർപ്പിച്ച ക്രിസ്ത്യാനികൾ ആണ് സന്യാസിമാർ എന്ന് അറിയപ്പെടുന്നത്. ഒറ്റപ്പെട്ട ജീവിതം നയിച്ചു. താമസിക്കുന്ന സ്ഥലത്തെ സന്യാസി മഠം അഥവാ ആശ്രമങ്ങൾ എന്ന് വിളിച്ചു. മഠത്തിൻ്റെ തലവനെ ആബട്ട് എന്ന് വിളിച്ചു. ബേസിൽ പുണ്യവാളനാണ് സന്യാസി മഠം സ്ഥാപകൻ. ഈജിപ്തിൽ സ്ഥാപിച്ച മഠത്തിൻ്റെ മാതൃകയിൽ ഇറ്റലിയിലും സ്പെയിനിലുമെല്ലാം സ്ഥാപിക്കപ്പെട്ടു. ഇറ്റലിയിൽ ബെനഡിക്ട് പുണ്യവാളൻ മോണ്ടി കാസിനോ കുന്നിൽ 529 ആശ്രമം സ്ഥാപിച്ചു. സ്പെയിനിൽ വില്യം ഒന്നാമൻ ഫ്രാൻസിലെ ബർഗോണ്ടിയിൽ ക്ലുനി സന്യാസി മഠം സ്ഥാപിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേക മഠങ്ങൾ ഉണ്ട്. പ്രാർത്ഥന, പഠനം, കൃഷി എന്നിവയ്ക്കായി സമയം മാറ്റിവെച്ചു. മഠത്തിനൊപ്പം സ്കൂളും കോളേജുകളും ആശുപത്രികളും സ്ഥാപിച്ചു. ഹിൽഡേ ഗാർഡ് ഒരു സംഗീതജ്ഞനായിരുന്നു. കൈയെഴുത്ത് പ്രതികൾ പകർത്തി അവർ സൂക്ഷിച്ചിരുന്നു. 14 നൂറ്റാണ്ടോടെ മഠങ്ങൾ തകരാൻ തുടങ്ങി. ആർഭാട ജീവിതം നയിച്ച സന്യാസിമാർ ലക്ഷ്യവും മൂല്യവും മറന്നത് ഇത് തകരാൻ കാരണമായി. ലാങ് ലണ്ടിൻ്റെ പിയേഴ്സ് പ്ലോമൻ, ചോസറിൻ്റെ കാൻറ്റൻബറി കഥകൾ എന്നിവ സന്യാസിമാരുടെ ആർഭാട ജീവിതത്തെ പരിഹസിക്കുന്ന കൃതികളാണ്. രണ്ടാം ക്രമം: പ്രഭുവർഗം. ഭൂമിയുടെ മേലുള്ള നിയന്ത്രണമാണ് ഇവർക്ക് പ്രധാനം. ആശ്രിതാവസ്ഥ എന്ന സമ്പ്രദായത്തിൻ്റെ ഭാഗമാണിത്. ഭൂമിയുടെ അധിപനായ രാജാവ് ഭൂമി പ്രഭുക്കന്മാർക്ക് വീതിച്ചു കൊടുത്തു. അങ്ങനെ അവർ രാജാവിൻ്റെ ആശ്രിതരായി. രാജാവിനോട് കൂറ് പുലർത്താമെന്ന് പ്രതിജ്ഞയെടുത്തു. സമ്പത്തിൽ
പ്രഭുവിന് പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു. സ്വന്തമായി സൈന്യം, കോടതി, പണം അടിച്ചിറക്കാനുള്ള അധികാരം എന്നിവ അവർക്ക് ഉണ്ടായിരുന്നു. മാനോറിയൽ എസ്റ്റേറ്റ്. പ്രഭുവിൻ്റെ വീടിനെ മാനർ എന്നാണ് വിളിച്ചിരുന്നത്. ചെറിയ മാനറിൽ 12 കുടുംബങ്ങളും വലുതിൽ 60 കുടുംബങ്ങളും ഉണ്ടായിരുന്നു. നിത്യ ജീവിതത്തിനാവശ്യമായതെല്ലാം മാനറിൽ ഉണ്ടായിരുന്നു. കൃഷിക്കാർ, മരപ്പണിക്കാർ, കരുവന്മാർ, കല്ലാശാരിമാർ എന്നീ വിഭാഗങ്ങൾ മാനറിൽ ഉണ്ടായിരുന്നു. സ്ത്രീകൾ വസ്ത്രങ്ങൾ നെയ്തു, കുട്ടികൾ വീഞ്ഞ് നിർമ്മാണശാലയിൽ ജോലി ചെയ്തു. മാനറിൽ ഉപ്പ്, ആട്ടുകല്ല്, ലോഹപാത്രങ്ങൾ എന്നിവ പുറമേ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. നൈറ്റുകൾ. യുദ്ധത്തിനായി മാത്രം രൂപീകരിച്ച യോദ്ധാക്കളുടെ വിഭാഗമാണ് നൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. നിരന്തരം പരിശീലനത്തിൽ ഏർപ്പെട്ടു. ഒന്നിലധികം പ്രഭുക്കന്മാരെ സേവിക്കാം, പക്ഷേ കൂറ് സ്വന്തം യജമാനോട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫീഫ് എന്ന് പേരുള്ള ഭൂമി നൈറ്റിന് നൽകി. 1000 മുതൽ 2000 ഏക്കർ വരെ ഉണ്ടായിരുന്നു ഈ ഫീഫ്. നൈറ്റിനും കുടുംബത്തിനും താമസിക്കാനുള്ള വീടും പള്ളിയും അതിൽ ഉൾപ്പെട്ടിരുന്നു. 3 ക്രമം, കർഷകർ. ആദ്യത്തെ 2 ക്രമങ്ങളെയും നിലനിർത്തിയവരാണ് കർഷകർ. 2 തരം കർഷകർ ഉണ്ടായിരുന്നു, സ്വതന്ത്രരും അസ്വതന്ത്രരും. സ്വതന്ത്ര കർഷകർ ഭൂമി കൈവശം വെച്ചിരുന്നു. വർഷം 40 പ്രഭുവിന് വേണ്ടി ജോലി ചെയ്യണം. ആഴ്ചയിൽ 3 കൂലിയില്ലാതെ ജോലി ചെയ്യണമായിരുന്നു. നൂൽനൂൽപ്പ്, വസ്ത്രം നെയ്യുക, മെഴുകുതിരി നിർമ്മാണം, വീഞ്ഞു നിർമ്മാണം എന്നിവ സ്ത്രീകളും കുട്ടികളും ചെയ്തു. ടേലി എന്ന നികുതി കർഷകരിൽ നിന്നും രാജാവ് നേരിട്ട് പിരിച്ചു. അസ്വതന്ത്ര കർഷകർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ല. പ്രഭുവിൻ്റെ ഭൂമിയിൽ ജോലി ചെയ്ത് അവർക്ക് കൂലി ലഭിച്ചിരുന്നും ഇല്ല. പ്രഭുവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു അടിയാള കർഷകർക്ക് എസ്റ്റേറ്റ് വിട്ട് പുറത്തു പോകാൻ പാടില്ലായിരുന്നു. സാമൂഹിക സാമ്പത്തിക ബന്ധങ്ങളെ ബാധിക്കുന്ന ഘടകങ്ങൾ. പരിസ്ഥിതി, ഭൂമിയുടെ ഉപയോഗം, പുതിയ കാർഷിക സാങ്കേതിക വിദ്യ. പരിസ്ഥിതി. 5-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ വനപ്രദേശം കൂടുതലും തണുത്ത കാലാവസ്ഥയുമായിരുന്നു. കൃഷി ഉൽപ്പാദനം തീരെ കുറവായിരുന്നു. 11-ാം നൂറ്റാണ്ടിന് ശേഷം കാലാവസ്ഥ കൃഷിക്ക് അനുയോജ്യമായി. വനഭൂമി കുറഞ്ഞ് കൃഷിഭൂമി വർദ്ധിച്ചു. കൃഷി വ്യാപിക്കുന്നതിന് കാരണമായി തീർന്നു. ഭൂമിയുടെ ഉപയോഗം. ആദ്യഘട്ടത്തിൽ പ്രാകൃതമായ കൃഷിരീതിയും കാർഷിക ഉപകരണങ്ങളുമായിരുന്നു. ഭൂമിയെ രണ്ടായി തിരിച്ച് ഒരു ഭാഗം കൃഷിയും മറ്റേ ഭാഗം തരിശും ഇടുന്ന വിളമാറ്റ കൃഷി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ രീതിയിൽ കൃഷി ചെയ്ത് വിളവ് കുറയുന്നതിന് കാരണമായി തീർന്നു. പ്രഭുക്കന്മാർ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ശ്രദ്ധിച്ചു. കർഷകർ പ്രതിഷേധം ആരംഭിച്ചതോടെ പ്രഭുക്കന്മാരുമായി സംഘർഷങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പുതിയ കാർഷിക സാങ്കേതിക വിദ്യ. 11-ാം നൂറ്റാണ്ടോടുകൂടി കാർഷിക ഉപകരണങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടായി. മരക്കലപ്പയുടെ സ്ഥാനത്ത് ഇരുമ്പ് കൊഴു ഘടിപ്പിച്ച കലപ്പ ഉപയോഗിച്ച് തുടങ്ങി. മോൾഡ് ബോർഡുകൾ മണ്ണ് പരത്തുന്നതിന് ഉപയോഗിച്ചു. മൃഗങ്ങളിൽ തോൽപ്പട്ടയും ലാടവും ഉപയോഗിച്ചു. കാറ്റിൻ്റെയും ജലത്തിൻ്റെയും ഊർജം ഉപയോഗിക്കാൻ ആരംഭിച്ചു. കാറ്റാടി മില്ലുകൾ, ജലമില്ലുകൾ എന്നിവ സ്ഥാപിക്കപ്പെട്ടു. ദ്വികൃഷി സമ്പ്രദായത്തിൽ നിന്നും ത്രികൃഷി സമ്പ്രദായത്തിലേക്ക് മാറി. കൃഷിഭൂമി 3 തിരിച്ച് 1 ഭാഗം തരിച്ചിട്ട് മറ്റ് 2 ഭാഗങ്ങൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ത്രികൃഷി രീതി. ഓരോ വർഷവും വിളകൾ മാറി മാറി കൃഷി ചെയ്തു. ഇതോടെ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. പണത്തിൻ്റെ ഉപയോഗം സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിതെളിച്ചു. സേവനവും പാട്ടവും നികുതിയുമെല്ലാം പണമായി നൽകാൻ തുടങ്ങി. ജനസംഖ്യ, വ്യാപാരം, നഗരങ്ങൾ എന്നിവ വർദ്ധിച്ചു. കാർഷിക ഉൽപ്പാദനം വർദ്ധിച്ചത് നഗരങ്ങളുടെ വളർച്ച കാരണമായി. ഈ നഗരങ്ങൾ 4 ക്രമം എന്നാണ് അറിയപ്പെടുന്നത്. കോട്ടകൾക്കും ബിഷപ്പിൻ്റെ എസ്റ്റേറ്റുകൾക്കും വലിയ പള്ളികൾക്ക് ചുറ്റിലുമായി
നഗരങ്ങൾ വളരാൻ തുടങ്ങി. നഗരത്തിലെ ജനങ്ങൾ ജന്മിയുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയവയായിരുന്നു. ഈ നഗരങ്ങളെയാണ് നാലാം ക്രമം എന്ന് വിളിച്ചിരുന്നത്. കച്ചവടക്കാരുടെ സംഘടനയായ ഗിൽഡുകൾ അഥവാ ശ്രേണികൾ ആണ് വ്യാപാരം നിയന്ത്രിച്ചിരുന്നത്. ഉൽപ്പന്നത്തിൻ്റെ വില, ഗുണമേന്മ, വിൽപ്പന എന്നിവയെ അവർ നിയന്ത്രിച്ചു. വ്യാപാരം ശക്തമായതോടെ വ്യാപാരികൾ സമ്പന്നരായി. അവർ പ്രഭുക്കന്മാരെ ചോദ്യം ചെയ്യാനും തുടങ്ങി. ഭദ്രാസന പള്ളികൾ, വലിയ പള്ളികളെയാണ് ഭദ്രാസന പള്ളികൾ എന്ന് വിളിക്കുന്നത്. ഭദ്രാസന പള്ളികൾക്ക് ചുറ്റുമായി നഗരങ്ങൾ വളർന്നു. ബൈബിൾ കഥകൾ ചിത്രരൂപത്തിൽ പള്ളികളിലെ ജനലുകളിൽ വരച്ചു ചേർത്തിരുന്നു. പുരോഹിതൻ്റെ ശബ്ദം ഹാളിൽ മുഴങ്ങുന്ന രീതിയിൽ പള്ളി നിർമ്മിച്ചു. 14-ാം നൂറ്റാണ്ടിലെ പ്രതിസന്ധി. കാലാവസ്ഥയിലെ മാറ്റം, വ്യാപാര തകർച്ച, പ്ലേഗ് എന്നീ കാരണങ്ങളാൽ സാമ്പത്തിക തകർച്ച 14-ാം നൂറ്റാണ്ടിൽ ഉണ്ടായി. അതിശൈത്യം വർദ്ധിച്ചത് കൃഷി ഇല്ലാതാക്കി. കൊടുങ്കാറ്റുകളും കടൽ പ്രളയവും കൃഷിയെ നശിപ്പിച്ചു. പുൽമേടുകൾ കൃഷിഭൂമിയാക്കിയതോടെ കന്നുകാലികളെ ഇത് ബാധിച്ചു. ലോഹം കൊണ്ടുള്ള പണത്തിൻ്റെ ക്ഷാമം വ്യാപാരത്തെ തകർത്തു. ഖനികളിൽ വെള്ളിയുടെ ക്ഷാമം പ്രധാന കാരണമായി. വ്യാപാര കപ്പലുകളിലൂടെ വന്ന എലികളിൽ നിന്ന് പ്ലേഗ് രോഗം പടരാൻ ആരംഭിച്ചു. ജനസംഖ്യയുടെ 40% ആളുകൾ ഇതുമൂലം മരണപ്പെട്ടു. തൊഴിൽ ക്ഷാമവും കൃഷിനാശവും യൂറോപ്പിൻ്റെ സാമ്പത്തിക അടിത്തറ തന്നെ തകർത്തു. രാഷ്ട്രീയ മാറ്റങ്ങൾ. രാഷ്ട്രീയ രംഗത്തുണ്ടായ പ്രധാന മാറ്റം രാജാക്കന്മാരുടെ വളർച്ച ആയിരുന്നു. പ്രഭുക്കന്മാരെ അടിച്ചമർത്തി രാജാക്കന്മാർ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തു. ഫ്യൂഡലിസം എന്ന ആശയം തകരാൻ തുടങ്ങിയതോടെ രക്ഷാധികാരത്തിലൂടെ രാജാക്കന്മാർ പണവും പിന്തുണയും നേടി. ഇംഗ്ലണ്ടിലും ഫ്രാൻസിലും പാർലമെൻറ്റുകൾ സ്ഥാപിക്കപ്പെട്ടു. ജനപങ്കാളിത്തത്തോടെയുള്ള ഭരണം ആരംഭിച്ചു. ഫ്രാൻസിൽ റിപ്പബ്ലിക്കൻ ഗവൺമെൻറ്റും ഇംഗ്ലണ്ടിൽ രാജവാഴ്ചയുമാണ് ഉണ്ടായിരുന്നത്. ലൂയി 14-ാമൻ ഫ്രാൻസിലെ ചക്രവർത്തിയാണ്. മാക്സിമിലിയൻ ആസ്ട്രിയ. ഹെൻറി 7 ഇംഗ്ലണ്ട്. ഇസബെല്ല ഫെർഡിനാൻഡ് സ്പെയിൻ. പ്രമേയം 7, മാറുന്ന സാംസ്കാരിക പാരമ്പര്യങ്ങൾ. നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിലാണ്. നവോത്ഥാനം എന്നാൽ പുനർജന്മം എന്നാണ് അർത്ഥം. ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുത്ഥാനമാണ് നവോത്ഥാന കാലത്തെ. ഇറ്റലിയിലെ പ്രധാന നഗരങ്ങളാണ് ഫ്ലോറൻസ്, വെനീസ്, ജനോവ എന്നിവ. ഇറ്റാലിയൻ നഗരങ്ങളുടെ പുനരുത്ഥാനം. നവോത്ഥാന കാലഘട്ടത്തിൽ ഇറ്റലിയിൽ നിരവധി നഗരങ്ങൾ ഉയർന്നു വന്നു. ഫ്ലോറൻസ്, വെനീസ്, ജനോവ എന്നിവയായിരുന്നു പ്രധാനപ്പെട്ട നഗരങ്ങൾ. ഇവയെല്ലാം സാംസ്കാരിക കേന്ദ്രങ്ങളും നഗര രാഷ്ട്രങ്ങളും ആയിരുന്നു. സർവകലാശാലകളും മാനവികതയും. നവോത്ഥാനത്തിൻ്റെ മുഖ്യ സവിശേഷതയാണ് ഹ്യൂമനിസം അഥവാ മാനവികത. പെട്രാർക്കാണ് ഹ്യൂമനിസത്തിൻ്റെ പിതാവ്. ഹ്യൂമനിസം ഒരു പാഠ്യ പദ്ധതിയാണ്. ഹ്യൂമനിസത്തിൻ്റെ വളർച്ചയിൽ ഇറ്റാലിയൻ നഗരങ്ങളും സർവകലാശാലകളും പ്രധാന പങ്കുവഹിച്ചു. യൂറോപ്പിലെ ആദ്യകാല സർവകലാശാലകൾ സ്ഥാപിക്കപ്പെട്ടത് ഇറ്റാലിയൻ നഗരങ്ങളിലാണ്. പാദുവ, ബൊളോഗ്ന എന്നിവയാണ് ആദ്യകാല സർവകലാശാലകൾ. ഫ്ലോറൻസിലെ രണ്ട് മഹാന്മാരാണ് ഡാൻറ്റെ എന്ന എഴുത്തുകാരനും ഗിയാട്ടോ എന്ന ചിത്രകാരനും. പല താല്പര്യങ്ങളും കഴിവുകളുമുള്ള മനുഷ്യരെ വിശേഷിപ്പിക്കുന്നതാണ് നവോത്ഥാന മനുഷ്യൻ എന്ന പദം ഉപയോഗിക്കുന്നത്. നവോത്ഥാന ശാസ്ത്രത്തിനും തത്വചിന്തക്കും മികച്ച സംഭാവനകൾ നൽകിയ 4 പണ്ഡിതന്മാർ താഴെ പറയുന്നവരാണ്. ടോളമി, അൽമാഗസ്റ്റ്, അവിസെന്ന അഥവാ ഇബൻസെന, കാനൻ ഓഫ് മെഡിസിൻ, അൽ റാസി വൈദ്യശാസ്ത്ര വിജ്ഞാന കോശത്തിൻ്റെ രചയിതാവ്, ഇബൻ റഷ്ദ് സ്പെയിനിലെ തത്വചിന്തകനും ദാർശനികനും. നവോത്ഥാന കല.
റിയലിസം. നവോത്ഥാന കലയുടെ മുഖ്യ സവിശേഷത റിയലിസം ആയിരുന്നു. മനുഷ്യ ശരീരത്തെ യഥാർത്ഥമായി കൃത്യതയോടെ ചിത്രീകരിക്കാൻ കലാകാരന്മാർ ശ്രമിച്ചത്, ഇതാണ് റിയലിസം. ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഡൊണാട്ടെല്ലോ റിയലിസത്തിൻ്റെ മേന്മ കാണിച്ചു തന്നു. വൈദ്യശാസ്ത്ര പ്രൊഫസറായിരുന്ന ആൻഡ്രിയാസ് വെസാലിയസ് ആണ് മനുഷ്യ ശരീരത്തെ ആദ്യമായി കീറി മുറിച്ച് പരിശോധിച്ചത്. നവോത്ഥാന കാലത്ത് ചിത്രകലയുടെ രംഗത്തും വലിയ പുരോഗതി ഉണ്ടായി. ത്രിമാന സ്വഭാവമുള്ള ചിത്രങ്ങളും എണ്ണച്ചായ ചിത്രങ്ങളും വരക്കുകയുണ്ടായി. വാസ്തുശില്പകല. ചിത്രകലയിലും പ്രതിമ നിർമ്മാണത്തിലും വാസ്തുശില്പകലയിലും ഒരുപോലെ പ്രാവീണ്യമുള്ള വ്യക്തികൾ ഇക്കാലത്ത് ഉണ്ടായിരുന്നു. അവരിൽ ഏറ്റവും പ്രമുഖനാണ് മൈക്കൽ ആഞ്ചലോ. പോപ്പിനു വേണ്ടി സിസ്റ്റൈൻ ചാപ്പലിൻ്റെ മച്ചിൽ വരച്ച ചിത്രങ്ങൾ, പിയത്ത എന്ന ശില്പം, അന്ത്യവിധി എന്ന ചിത്രം എന്നിവ അദ്ദേഹത്തെ അനശ്വരനാക്കി. നവോത്ഥാന കാലത്തെ മറ്റൊരു പ്രസിദ്ധ ചിത്രകാരനായിരുന്നു ലിയാനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ മൊണോലിസ, അവസാനത്തെ അത്തായം തുടങ്ങിയവ ലോക പ്രസിദ്ധമാണ്. ശില്പകലയിലും വാസ്തുശില്പകലയിലും സംഭാവന നൽകിയ മറ്റൊരു വ്യക്തിയാണ് ഫിലിപ്പോ ബ്രൂണോലേഷി. ഫ്ലോറൻസിലെ ഡ്വാമ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. ആദ്യം അച്ചടിച്ച ഗ്രന്ഥങ്ങൾ. 16 നൂറ്റാണ്ടിലാണ് അച്ചടി വിപ്ലവം ഉണ്ടായത്. 1455 ഗുട്ടൻബർഗ് ആദ്യത്തെ അച്ചടിശാല അഥവാ പ്രിൻറ്റിംഗ് പ്രസ് സ്ഥാപിച്ചു. അച്ചടിച്ച ഗ്രന്ഥങ്ങൾ ലഭിച്ചതോടെ വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാധിച്ചു. ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വിവരങ്ങൾ തുടങ്ങിയവ അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി. പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങൾക്കിടയിൽ വായനാശീലം വളരാൻ തുടങ്ങി. മാനവിക സംസ്കാരം മറ്റു ദേശങ്ങളിലേക്ക് അതിവേഗം വ്യാപിക്കാനുള്ള പ്രധാന കാരണം അച്ചടി ഗ്രന്ഥങ്ങളുടെ പ്രചാരമായിരുന്നു. ക്രിസ്തു മതത്തിനുള്ളിലെ സംവാദങ്ങൾ. ഹ്യൂമനിസത്തിൽ ആകൃഷ്ടരായ സഭാ അംഗങ്ങൾ ക്രിസ്തു മതത്തെ അതിൻ്റെ ലാളിത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടു. പിൽക്കാലത്ത് വന്ന അനാവശ്യമായ ആചാരങ്ങളെ നിരാകരിക്കാനും ആവശ്യപ്പെട്ടു. തോമസ് മോർ, എറാസ്മസ് ഇവരൊക്കെ കത്തോലിക്ക സഭയുടെ അത്യാഗ്രഹത്തെയും സാധാരണക്കാരിൽ നിന്നുള്ള പണപ്പിരിവിനെയും വിമർശിച്ചു. പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണം. മതനവീകരണ പ്രസ്ഥാനം ആരംഭിച്ചത് ജർമ്മനിയിലാണ്. മാർട്ടിൻ ലൂതർ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. കത്തോലിക്ക സഭയുടെ തിന്മകൾ, ചൂഷണം, മതമേധാവിത്വം എന്നിവയ്ക്കെതിരെയുള്ള മതവിപ്ലവമായിരുന്നു പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണ പ്രസ്ഥാനം. ഇത് കത്തോലിക്ക സഭയിൽ പിളർപ്പുണ്ടാക്കി. കത്തോലിക്ക സഭയിൽ നിന്ന് പുറത്തുപോയവർ പ്രൊട്ടസ്റ്റൻ്റുകൾ എന്ന് അറിയപ്പെട്ടു. സ്വിറ്റ്സർലാൻഡിൽ അൽറിച്ച് സിംഗ്ലിയും ജോൺ കാൽവിനുമാണ് നേതൃത്വം കൊടുത്തത്. പ്രതി മതനവീകരണം. പ്രൊട്ടസ്റ്റൻ്റ് മതനവീകരണ പ്രസ്ഥാനത്തെ നേരിടുന്നതിന് കത്തോലിക്ക സഭ സ്വയം പരിഷ്കരണത്തിന് തയ്യാറായി. ഈ പരിഷ്കരണ പ്രസ്ഥാനം പ്രതി മതനവീകരണ പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇഗ്നീഷ്യസ് ലയോളയായിരുന്നു ഈ പ്രസ്ഥാനത്തിന് സ്പെയിനിൽ നേതൃത്വം കൊടുത്തത്. ഈശോ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ഇദ്ദേഹമാണ്. ലയോളയുടെ അനുയായികൾ ജെസ്യൂട്ടുകൾ എന്ന് അറിയപ്പെട്ടു. കോപ്പർനിക്കസ് വിപ്ലവം. ഭൂമി പാപപങ്കിലമായ ഒരു സ്ഥലമാണെന്നും കനത്ത പാപഭാരം അതിനെ നിശ്ചലമാക്കിയിരിക്കുകയാണെന്നും ജ്യോതിർഗ്രഹങ്ങളെല്ലാം അതിനെ വലയം വെച്ച് കൊണ്ടിരിക്കുകയുമാണെന്ന് എന്നുള്ള ക്രൈസ്തവ ധാരണകളെ കടപുഴക്കി എറിഞ്ഞ് ജ്യോതിശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ച മഹാനാണ് കോപ്പർനിക്കസ്. ജ്യോതിർഗോളങ്ങളുടെ ഭ്രമണം, ദ റൊട്ടേഷൻ ഓഫ് ദ ഹെവൻലി ബോഡീസ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഈ സിദ്ധാന്തം അവതരിപ്പിച്ചത്. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം സൂര്യനാണെന്നും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും സൂര്യനെയാണ് ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും കോപ്പർനിക്കസ് തൻ്റെ സൂര്യകേന്ദ്രിത സിദ്ധാന്തത്തിൽ വാദിച്ചു. സഭയുടെ എതിർപ്പ് ഭയന്ന് മരണക്കിടക്കയിൽ വെച്ചാണ് കോപ്പർനിക്കസ് തൻ്റെ പുസ്തകം അനുയായിയെ ഏൽപ്പിച്ചത്.
കോപ്പർണിക്കസിൻ്റെ ആശയങ്ങൾ പൂർണ്ണതയിലെത്തിച്ചത് ജോഹന്നാസ് കെപ്ലറും ഗലീലിയോയും ആണ്. ജോഹന്നാസ് കെപ്ലർ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ സിദ്ധാന്തമാണ് കോസ്മോഗ്രാഫിക് മിസ്റ്ററി, ഗലീലിയോ ദ മോഷൻ. പ്രമേയം 8, സംസ്കാരങ്ങളുടെ അഭിമുഖീകരണം. 15-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും മധ്യേ യൂറോപ്യന്മാരും അമേരിക്കയിലെ ജനങ്ങളും തമ്മിലുണ്ടായ അഭിമുഖീകരണമാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഉറവിടങ്ങൾ. 1911 ഇൻകാ നഗരമായ മാച്ചുപിച്ചു കണ്ടെത്തി. കപ്പലിലെ ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയ വിവരങ്ങൾ. ഉദ്യോഗസ്ഥരുടെയും ജെസ്യൂട്ട് മിഷണറിമാരുടെയും രേഖകൾ. ആരവാക്കുകൾ. ബഹാമസ്, ഗ്രേറ്റർ ആൻഡിലസ്, ലെസ്സർ ആൻഡിലസ് എന്നീ ദ്വീപ് സമൂഹങ്ങളിൽ താമസിച്ചവരാണ് അരാവാക്കുകൾ. അരാവാക്കിയൻ ലുക്കയോസ് എന്ന സമുദായമാണിവർ. സമാധാനപ്രിയരായ സമൂഹമാണ്. ചെറുവള്ളങ്ങളിലൂടെ സഞ്ചരിച്ച് മീൻപിടിച്ചും കൃഷി ചെയ്തും ജീവിച്ചു. കൂട്ടുകൃഷി സമ്പ്രദായത്തിൽ ചോളം, മധുരക്കിഴങ്ങ്, മരച്ചീനി എന്നിവ കൃഷി ചെയ്തു. സർവാത്മ വിശ്വാസികളായ ഇവർ ഷമാൻ എന്ന പൂജാരിയെ ബഹുമാനിച്ചു. നെയ്ത്തുകാരായ ഒരു വിഭാഗം അവർക്കിടയിൽ ഉണ്ടായിരുന്നു. സ്പെയിൻകാരുടെ സ്വർണത്തോടുള്ള ആർത്തി ഈ വിഭാഗത്തെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കി. തുബി നമ്പ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ബ്രസീൽ വുഡ് ധാരാളം ഉണ്ടായിരുന്നു. ആ പ്രദേശത്തെ പിന്നീട് ബ്രസീൽ എന്ന് വിളിച്ചു. ആസ്റ്റക്കുകൾ. മെക്സിക്കോ കേന്ദ്രമാക്കി നിലനിന്ന സംസ്കാരമാണ് ആസ്റ്റക് സംസ്കാരം. ശ്രേണീബന്ധമായ ഒരു സമൂഹമായിരുന്നു ആസ്റ്റക് സംസ്കാരം. അനേകം വർഗങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, ഉന്നത പദവിയിലുള്ളവർ എന്നിവർ ഉൾപ്പെട്ടതാണ് പ്രഭുവർഗം. പ്രഭുക്കന്മാരിൽ നിന്നും ഭരണാധികാരികളെയും ഉന്നത ഉദ്യോഗസ്ഥരെയും തിരഞ്ഞെടുത്തു. ചിനാമ്പസ് എന്ന കൃത്രിമ ദ്വീപുകൾ അവർ നിർമ്മിച്ച് കൃഷി ചെയ്തു. 1325 ടെനോക്ടിലാൻ എന്ന തലസ്ഥാനം അവർ പണികഴിപ്പിച്ചു. അവർ സൂര്യദേവനെ ആരാധിച്ചിരുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം കുലങ്ങൾക്കായിരുന്നു. ധാരാളം കൃഷി ചെയ്തിരുന്നു. അടിമ സമ്പ്രദായം ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി. പ്രഭുക്കന്മാരുടെ മക്കൾ പഠിച്ച വിദ്യാലയത്തിനെ കൽമെക്കക് എന്ന് വിളിച്ചു. മറ്റ് വിദ്യാർത്ഥികൾ പഠിച്ച വിദ്യാലയത്തിനെ ടെപ്പോക്കല്ലി എന്നും വിളിച്ചു. സൈനിക പരിശീലനം, കാർഷിക പരിശീലനം, വീട്ടു ജോലി ചെയ്യാനുള്ള പരിശീലനം എന്നിവ നൽകിയിരുന്നു. മായന്മാർ. 13-ാം നൂറ്റാണ്ടിനും 14-ാം നൂറ്റാണ്ടിനുമിടയിൽ മെക്സിക്കോയിൽ നിലനിന്നിരുന്ന സംസ്കാരമാണ് മായൻ സംസ്കാരം. ചോളം കൃഷിയായിരുന്നു പ്രധാനം. വിളവുമായി ബന്ധപ്പെട്ടതാണ് അവരുടെ ആചാരങ്ങൾ നിലനിന്നിരുന്നത്. വാസ്തുവിദ്യ, ജ്യോതിശാസ്ത്രം, ഗണിതശാസ്ത്രം എന്നിവയിൽ താല്പര്യം കാണിച്ച സമൂഹമാണ്. ചിത്രലിപികൾ അടങ്ങിയ ഒരു അക്ഷരമാല മായന്മാർക്ക് ഉണ്ടായിരുന്നു. പെറുവിലെ ഇങ്കകൾ. തെക്കേ അമേരിക്കൻ സംസ്കാരങ്ങളിൽ ഏറ്റവും വലുതും പരിഷ്കൃതവും ആയിരുന്നു ഇങ്കകൾ. കൊച്ചുവ എന്ന വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ ഭാഷയും കൊച്ചുവ ആയിരുന്നു. ഇങ്ക തലസ്ഥാനം കുസ്കോ ആയിരുന്നു. മാൻകോ കാപ്പക് ആണ് ഇങ്ക സാമ്രാജ്യം സ്ഥാപിച്ചത്. കേന്ദ്രീകൃത ഭരണം, രാജാവാണ് ഭരണകേന്ദ്രം. ഗോത്രഭരണം മുതിർന്നവരുടെ കൗൺസിൽ നടത്തി. പ്രാദേശിക ഭരണാധികാരികൾ രാജാവിനെ സഹായിച്ചു. മികച്ച നിർമ്മാതാക്കളും ശില്പികളുമായിരുന്നു ഇവർ. റോഡുകൾ, കോട്ടകൾ, ക്ഷേത്രങ്ങൾ, കൊട്ടാരങ്ങൾ, മാളികകൾ എന്നിവ നിർമ്മിച്ചു. ശിലകൾ കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. മലമ്പ്രദേശങ്ങളെ തട്ടുതട്ടാക്കി കൃഷി നടത്തിയിരുന്നു. കാലി വളർത്തലും ഉണ്ടായിരുന്നു. ക്യുപു എന്നറിയപ്പെടുന്ന ഒരു ഗണിത യൂണിറ്റ് അവർ ഉപയോഗിച്ചിരുന്നു. യൂറോപ്യന്മാരുടെ പര്യവേഷണ യാത്രകൾ. ടോളമിയുടെ ഭൂമിശാസ്ത്രം എന്ന ഗ്രന്ഥം, കപ്പലുകളുടെ നിർമ്മാണം, വടക്ക് നോക്കി യന്ത്രത്തിൻ്റെ കണ്ടുപിടുത്തം, സഞ്ചാര ഗ്രന്ഥങ്ങളുടെ വ്യാപനം എന്നിവയാണ് യൂറോപ്യന്മാരെ സമുദ്രയാത്രയ്ക്ക് പ്രേരിപ്പിച്ചത്. സാമ്പത്തികം, മതപരം, രാഷ്ട്രീയം എന്നീ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു.
സാമ്പത്തിക ലക്ഷ്യങ്ങൾ, സ്വർണം, വെള്ളി, മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ നേടിയെടുക്കുക എന്നാണ് പ്രധാന ലക്ഷ്യം. മതപരമായ ലക്ഷ്യങ്ങൾ, യൂറോപ്പിനെ പുറത്തേക്ക് ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മിഷണറിമാരെയും അവർ യാത്രക്ക് കൂട്ടിയിരുന്നു. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ, പുതുതായി കണ്ടെത്തുന്ന പ്രദേശങ്ങളെ കോളനികളാക്കി രാഷ്ട്രീയ നിയന്ത്രണം സ്ഥാപിക്കാൻ അവർ ശ്രമിച്ചു. കൊളംബസ്, 1492 ആഗസ്റ്റ് 3 സാന്റാ മറിയ, പിൻഡ, നീന എന്നീ കപ്പലുകളിൽ പുറപ്പെട്ടു. ഒക്ടോബർ 12 ഗ്വാനാഹണി എന്ന ദ്വീപിൽ എത്തി. ആ പ്രദേശത്തെ സാൻ സാൽവദോർ എന്ന് പേരിട്ട ശേഷം സ്വയം വൈസ്രോയായി പ്രഖ്യാപിച്ചു. പുതിയൊരു ഭൂഖണ്ഡമായിരുന്നു കൊളംബസ് കണ്ടെത്തിയിരുന്നത്. പക്ഷേ അമേരിക്കോ വെസ്പുസിയുടെ പേരിലാണ് അതറിയപ്പെട്ടത്. റിങ്മാൻ എന്ന ജർമ്മൻകാരനാണ് അമേരിക്ക എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. കോർട്ടസും അസ്റ്റക്കുകളും, അസ്റ്റക്കുകളെ നശിപ്പിച്ച സൈനിക മേധാവിയാണ് ഹെർമൻ കോർട്ടസ്. പിസാറോയും ഇങ്കകളും, ഇങ്കാ സാമ്രാജ്യം ആക്രമിച്ച് അവിടുത്തെ ജനതയെയും സംസ്കാരത്തെയും ഇല്ലാതാക്കിയ സൈനാധിപനാണ് ഫ്രാൻസിസ്കോ പിസാറോ. കബ്രാളും ബ്രസീലും, 1500 പെഡ്രോ അൽവാറസ് കബ്രാൾ ബ്രസീൽ കണ്ടെത്തി. ബ്രസീൽ വുഡ് എന്ന മരത്തിൽ നിന്ന് ആണ് ബ്രസീൽ എന്ന പേര് ലഭിച്ചത്. പോർച്ചുഗീസ് രാജാവ് ബ്രസീലിനെ 14 പരമ്പരാഗത ക്യാപ്റ്റൻസികളാക്കി തിരിച്ച് ഭരണം ആരംഭിച്ചു. തദ്ദേശവാസികളെ അടിമകളാക്കി അവിടെ ഫാക്ടറികളും തോട്ടങ്ങളും സ്ഥാപിച്ചു. തദ്ദേശീയ ഗ്രാമങ്ങൾ ക്രമേണ ഇല്ലാതാവുകയും അവിടെ യൂറോപ്യൻ നഗരങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. 1549 ബാഹിയ ആസ്ഥാനമാക്കി പോർച്ചുഗീസ് ഗവൺമെൻറ് സ്ഥാപിക്കപ്പെട്ടു. ആക്രമണം, കോളനികൾ, അടിമ വ്യാപാരം. ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും ആഫ്രിക്കയിലും വളരെയധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി. വ്യവസായ വൽക്കരണത്തെ സഹായിക്കുന്ന രീതിയിൽ സ്വർണവും വെള്ളിയും പുതിയ പ്രദേശങ്ങളിൽ നിന്ന് യൂറോപ്പിലേക്കെത്തി. ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ബെൽജിയം, ഹോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ ജോയിൻ്റ് സ്റ്റോക്ക് കമ്പനികൾ സ്ഥാപിച്ച് വ്യാപാരങ്ങൾ ആരംഭിച്ചു. പുതിയ ഉൽപ്പന്നങ്ങൾ യൂറോപ്പിൽ വ്യാപകമാക്കി. തദ്ദേശവാസികൾ അടിമകളായി മാറപ്പെട്ടു. തദ്ദേശീയ ജനതയെ ചൂഷണം ചെയ്യുന്ന പ്രധാന രീതിയായി അടിമത്തം മാറി. 16-17 അടിമത്തത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ നടന്നുവെങ്കിലും അതെല്ലാം ഇല്ലാതാക്കപ്പെടുകയും അടിമത്തം ശക്തമായി നിലനിൽക്കുകയും ചെയ്തു. പ്രമേയം 9, വ്യാവസായിക വിപ്ലവം. 1780s 1850s മധ്യേ ഇംഗ്ലണ്ടിലെ വ്യവസായം, സമ്പദ് വ്യവസ്ഥ എന്നിവയിലുണ്ടായ പരിവർത്തനമാണ് വ്യാവസായിക വിപ്ലവം. പുതിയ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചുകൊണ്ട് ഇക്കാലത്ത് ഉൽപ്പാദനത്തിൽ 10x വർധനവുണ്ടായി. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മാറ്റങ്ങൾ. കായിക വിലയിൽ നിന്ന് യന്ത്ര വിലയിലേക്കുള്ള മാറ്റം. ഗാർഹിക വ്യവസ്ഥയിൽ നിന്ന് ഫാക്ടറി വ്യവസ്ഥയിലേക്കുള്ള മാറ്റം. യന്ത്രവൽക്കരണം, ജലം, നീരാവി, വൈദ്യുതി എന്നീ ഊർജ സ്രോതസ്സുകളുടെ ഉപയോഗം. റെയിൽവേ, കപ്പൽ ഗതാഗതം. വ്യാവസായിക വിപ്ലവം എന്തുകൊണ്ട് ഇംഗ്ലണ്ടിൽ ആരംഭിച്ചു? രാഷ്ട്രീയ സ്ഥിരത. പൊതുവായ നിയമങ്ങളും നാണയ വ്യവസ്ഥയുമുള്ള ശക്തമായ ഭരണം ഇംഗ്ലണ്ടിൽ ഉണ്ടായിരുന്നു. പണത്തിൻ്റെ വ്യാപകമായ ഉപയോഗം. കാർഷിക വിപ്ലവത്തിൻ്റെ സ്വാധീനം. നഗരങ്ങൾ, വ്യാപാരം, ധനം. ലണ്ടൻ്റെ ആഗോള പ്രാധാന്യം. ധനകാര്യ സ്ഥാപനങ്ങൾ, ഉദാഹരണത്തിന് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. അമേരിക്കയിലും ഏഷ്യയിലും വ്യാപാരം ചെയ്യുന്ന കമ്പനികൾക്ക് ലണ്ടനിൽ ഓഫീസുകൾ ഉണ്ടായിരുന്നു. നദികളിലൂടെയുള്ള ജലഗതാഗതം. ധാരാളം ബാങ്കുകളുണ്ടായിരുന്നു. ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി പല മേഖലകളിലും വ്യത്യസ്തമായ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായി. കൽക്കരിയും ഇരുമ്പും. ഇംഗ്ലണ്ടിൽ 18 വരെ ഉപയോഗപ്രദമായ ഇരുമ്പിന് ക്ഷാമമുണ്ടായിരുന്നു. മരക്കരി ഉപയോഗിച്ചാണ് ഇരുമ്പയിര് ഉരുക്കിയിരുന്നത്. ഇതിന് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയത് ഡാർബി കുടുംബമാണ്. 1709
അബ്രഹാം ഡെർബി ഒന്നാമൻ ബ്ലാസ്റ്റ് ഫർണസ് വികസിപ്പിച്ചു. ഇതുമൂലം ഇരുമ്പ് ഉരുക്കുന്നതിനാവശ്യമായ ഊഷ്മാവ് നിലനിർത്താൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഡെർബി പച്ചിരുമ്പിൽ നിന്ന് വാർപ്പിരുമ്പ് വികസിപ്പിച്ചെടുത്തു. മൂന്നാമത്തെ ഡെർബി ലോകത്തിലെ ആദ്യ ഇരുമ്പ് പാലം നിർമ്മിച്ചു. ഉരുക്കിയ ഇരുമ്പിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പുഡിംഗ് ഫർണസ്, ഇരുമ്പ് പാളികൾ നിർമ്മിക്കുന്ന റോളിംഗ് മിൽ എന്നിവ ഹെൻറി കോട്ട് കണ്ടുപിടിച്ചു. ജോൺ വിൽക്കിൻസൺ വാർപ്പിരുമ്പ് ഉപയോഗിച്ച് ജലക്കുഴലുകൾ നിർമ്മിച്ചു. ഇരുമ്പ് കസേരകളും തൊട്ടികളും നിർമ്മിച്ചു. തുണി വ്യവസായത്തിലെ കണ്ടുപിടുത്തങ്ങൾ. ഫ്ലൈയിംഗ് ഷട്ടിൽ 1773 ജോൺ കെ കണ്ടുപിടിച്ചു. സ്പിന്നിംഗ് ജെന്നി 1765 ജെയിംസ് ഹർഗ്രീവ്സ് കണ്ടുപിടിച്ചു. ഈടുള്ള നൂലുകൾ നൂൽക്കാൻ സാധിച്ചു. മ്യൂൾ 1779 സാമുവൽ ക്രോംപ്ടൺ കണ്ടുപിടിച്ചു. ഒരേ സമയം 250 നൂലുകൾ നൂൽക്കാൻ കഴിഞ്ഞു. പവർ ലൂം 1787 എഡ്മണ്ട് കാർട്രൈറ്റ് കണ്ടുപിടിച്ചു. യാന്ത്രികോർജം കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ യന്ത്രം നെയ്ത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. ആവിശക്തി, ഖനികളിൽ നിന്നും ജലം പമ്പ് ചെയ്ത് കളയുന്നതിനായി തോമസ് സാവറി മൈനേഴ്സ് ഫ്രണ്ട് എന്ന ആവിയന്ത്രം കണ്ടുപിടിച്ചു. തോമസ് ന്യൂകോമൻ മറ്റൊരു ആവിയന്ത്രം കണ്ടുപിടിച്ചു. 1769 ജെയിംസ് വാട്ട് പുതിയൊരു ആവിയന്ത്രം കണ്ടുപിടിച്ചു. കനാലുകളും റെയിൽവേയും, നഗരങ്ങളിലേക്ക് കൽക്കരി എത്തിക്കുന്നതിനായിട്ടാണ് കനാലുകൾ ആദ്യം നിർമ്മിക്കപ്പെട്ടത്. ഏറ്റവും ശ്രദ്ധേയമായ ആദ്യകാല കനാൽ ജെയിംസ് ബ്രണ്ട്ലി നിർമ്മിച്ച ആദ്യ ഇംഗ്ലീഷ് കനാലായ വേഴ്സ്ലി കനാലാണ്. വൻകിട ഭൂ ഉടമകളാണ് കനാലുകൾ ആദ്യം നിർമ്മിച്ചത്. ഖനികൾ, ക്വാറികൾ, വനങ്ങൾ എന്നിവയുടെ മൂല്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ കനാലുകൾ നിർമ്മിച്ചത്. ഇതോടെ അനേകം വിപണന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. 1788-1796 വരെയുള്ള കാലഘട്ടത്തിൽ ധാരാളം കനാലുകൾ നിർമ്മിക്കപ്പെട്ടു. ഈ കാലഘട്ടത്തെ കനാൽ മാനിയ എന്നറിയപ്പെട്ടു. റെയിൽവേ, ഗതാഗത രംഗത്ത് ഏറ്റവും വലിയ വിസ്മയമായിരുന്നു റെയിൽവേയുടെ കണ്ടുപിടുത്തം. ജോർജ് സ്റ്റീവൻസൺ റോക്കറ്റ് എന്ന ആവിയന്ത്രം കൊണ്ട് പ്രവർത്തിക്കുന്ന തീവണ്ടി കണ്ടുപിടിച്ചുകൊണ്ട് റെയിൽവേ യുഗത്തിന് തുടക്കം കുറിച്ചു. റെയിൽവേ ചെലവ് കുറഞ്ഞതും വേഗതയേറിയതുമായ ഒരു ഗതാഗത മാർഗമായിരുന്നു. 1760 മരം കൊണ്ട് നിർമ്മിച്ച പാലങ്ങൾക്ക് പകരം ഇരുമ്പ് പാളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി. 1801 റിച്ചാർഡ് ട്രവർത്തിക് പഫിംഗ് ഡബിൾ എന്ന യന്ത്രം വികസിപ്പിച്ചു. 1814 ജോർജ് സ്റ്റീവൻസൺ ബ്ലച്ചർ എന്ന തീവണ്ടി നിർമ്മിച്ചു. മാറിയ ജീവിതങ്ങൾ, വ്യാവസായിക വിപ്ലവം ജനജീവിതത്തെ മാറ്റിമറിച്ചു. ഒരു വിഭാഗത്തിന് അത് സൗഭാഗ്യവും മറ്റു വിഭാഗത്തിന് ദുരന്തങ്ങളും നൽകി. സമ്പന്നർക്ക് വ്യവസായങ്ങളിലെ മൂലധന നിക്ഷേപത്തിലൂടെ സാധനങ്ങൾ, വരുമാനം, സേവനം, ജ്ഞാനം, ഉൽപ്പാദനക്ഷമത എന്നീ രൂപങ്ങളിലൂടെ വലിയ സമ്പത്ത് വർധന നേടാനായി. തകർന്ന കുടുംബങ്ങൾ, പുതിയ മേൽവിലാസങ്ങൾ, ഹീനമായ നഗരങ്ങൾ, ഫാക്ടറികളിലെ ദാരുണമായ തൊഴിൽ സാഹചര്യങ്ങൾ എന്നിവയായിരുന്നു സാധാരണക്കാരുടെ അനുഭവങ്ങൾ. തൊഴിലാളികൾ, തൊഴിലാളികളുടെ ആയുർദൈർഘ്യം വളരെ കുറവായിരുന്നു. കുട്ടികളിൽ പകുതി പേരും 5 വയസ്സിനപ്പുറം ജീവിച്ചില്ല. അവർക്ക് സാംക്രമിക രോഗങ്ങൾ നേരിടേണ്ടി വന്നു. വളരെ മോശപ്പെട്ടതും സുരക്ഷാരഹിതവുമായ സാഹചര്യത്തിൽ ജോലി ചെയ്യേണ്ടതായി വന്നു. സ്ത്രീകളും കുട്ടികളും വ്യവസായവൽക്കരണവും ബാലവേലയും സ്ത്രീ ചൂഷണവും വ്യവസായവൽക്കരണത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട ഫലങ്ങളായിരുന്നു. നഗരത്തിലെ ഖനികളിലും ഫാക്ടറികളിലും ദീർഘനേരം തുടർച്ചയായി അവർക്ക് ജോലി ചെയ്യേണ്ടതായി വന്നു. അവർക്ക് കുറഞ്ഞ കൂലിയാണ് നൽകിയിരുന്നത്. ബാലവേല അങ്ങേയറ്റം ക്രൂരമായിരുന്നു. തുണിമില്ലുകളിൽ കുട്ടികളെയാണ് അധികവും നിയമിച്ചിരുന്നത്. ഇടതിങ്ങിയ യന്ത്രങ്ങൾക്കിടയിലൂടെ നീങ്ങുവാൻ കുട്ടികളെ കൊണ്ട് മാത്രം സാധ്യമായതിനാലാണ് അവരെ തുണിമില്ലുകളിൽ ജോലിക്ക് വച്ചിരുന്നത്. കുട്ടികളിൽ പലരും യന്ത്രങ്ങളിൽ കുടുങ്ങി മരണപ്പെട്ടിരുന്നു. ഖനികളിലും അവർ ജീവൻ നഷ്ടപ്പെടുത്തുന്ന തരത്തിൽ നിയോഗിക്കപ്പെട്ടു. പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ. വ്യവസായവൽക്കരണത്തിൻ്റെ തിന്മകൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ശക്തമായ പ്രതിഷേധ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു.
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം രാഷ്ട്രീയ ആശയങ്ങളും പ്രതിഷേധ പ്രസ്ഥാനങ്ങൾക്ക് ഊർജവും നൽകി. കടുത്ത ജോലി സാഹചര്യങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധം ശക്തി പ്രാപിച്ചു. വോട്ടവകാശത്തിന് വേണ്ടി തൊഴിലാളികൾ പ്രക്ഷോഭം ആരംഭിച്ചു. ബ്രിട്ടീഷ് ഗവൺമെൻറ് പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഭക്ഷ്യ ലഹളകൾ. 1790 മുതൽ രാജ്യത്തുടനീളം റൊട്ടി ലഹളകൾ അഥവാ ഭക്ഷ്യ ലഹളകൾ ആരംഭിച്ചു. റൊട്ടി ശേഖരം പിടിച്ചെടുക്കുകയും ന്യായവിലക്ക് വിതരണം ചെയ്യുകയും ചെയ്തു. ലൂഡിസം. വ്യവസായ വൽക്കരണത്തിനെതിരെ ഉയർന്നു വന്ന പ്രതിഷേധ പ്രസ്ഥാനമാണ് ലൂഡിസം. തങ്ങളുടെ ദുരന്തങ്ങൾക്ക് കാരണം യന്ത്രങ്ങളാണെന്ന് കരുതിയ തൊഴിലാളികൾ അത് തകർക്കാൻ തീരുമാനിച്ചു. ജനറൽ നെഡ് ലൂദ് ആയിരുന്നു ഇതിൻ്റെ നേതാവ്. സൈന്യത്തെ ഉപയോഗിച്ചാണ് ഈ പ്രസ്ഥാനത്തെ അടിച്ചമർത്തിയത്. ലൂദിസം കേവലം യന്ത്രങ്ങൾ നശിപ്പിക്കാനുള്ള പ്രസ്ഥാനം മാത്രമായിരുന്നില്ല. മിനിമം കൂലി, സ്ത്രീവേല, ബാലവേല എന്നിവയിലുള്ള നിയന്ത്രണം, തൊഴിൽ സംഘടനകളുടെ രൂപീകരണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളും അവർ ഉന്നയിച്ചു. പെറ്റർലൂ കൂട്ടക്കൊല. 1819 ആഗസ്റ്റിൽ മാഞ്ചസ്റ്ററിലെ സെൻറ്റ് പീറ്റേഴ്സ് ഫീൽഡിൽ 80,000 തൊഴിലാളികൾ പങ്കെടുത്ത ഒരു സമ്മേളനം നടന്നു. ജനാധിപത്യ അവകാശങ്ങളായ രാഷ്ട്രീയ, സംഘടനാ സ്വാതന്ത്ര്യം, പത്രസ്വാതന്ത്ര്യം എന്നിവയ്ക്ക് വേണ്ടിയാണ് അവർ സമ്മേളിച്ചത്. ജനക്കൂട്ടത്തിലേക്ക് ഇരച്ചു കയറിയ സൈന്യം സമ്മേളനത്തെ ക്രൂരമായി അടിച്ചമർത്തി. അനേകം തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഇതിനെ പെറ്റർലൂ കൂട്ടക്കൊല എന്നറിയപ്പെടുന്നു. നിയമം മുഖേനയുള്ള പരിഷ്കാരങ്ങൾ. 9 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഫാക്ടറികൾ പണിയെടുപ്പിക്കുന്നത് നിരോധിച്ചുകൊണ്ട് 1819 നിയമം പാസാക്കപ്പെട്ടു. 1847 10 മണിക്കൂർ നിയമം പാസാക്കി. സ്ത്രീകളെയും കുട്ടികളെയും ജോലി സമയത്തിന് ഈ നിയമം പരിധി വച്ചു. 1842 ഖനി തൊഴിലാളി നിയമം പാസാക്കി. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും ഖനികളുടെ അന്തർഭാഗത്ത് പണിയെടുപ്പിക്കുന്നതിന് ഈ നിയമം നിരോധിച്ചു. 1847 പാസാക്കപ്പെട്ട മറ്റൊരു ഫാക്ടറി നിയമം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയും സ്ത്രീകളെയും ഒരു ദിവസം 10 മണിക്കൂറിൽ കൂടുതൽ ജോലി ചെയ്യിക്കരുത് എന്ന് വ്യവസ്ഥ ചെയ്തു. പ്രമേയം 10. തദ്ദേശീയ ജനതയുടെ സ്ഥാനഭ്രംശം. വടക്കേ അമേരിക്ക. സ്വർണത്തിനായുള്ള ഇരച്ചു കയറ്റം അഥവാ ഗോൾഡ് റഷ്. 1840 അമേരിക്കയിലെ കാലിഫോർണിയയിൽ സ്വർണത്തിൻ്റെ നിക്ഷേപം കണ്ടെത്തി. ഇതിനെ തുടർന്ന് പെട്ടെന്ന് സമ്പന്നരാകുക എന്ന മോഹവുമായി ആയിരക്കണക്കിന് യൂറോപ്യന്മാർ അമേരിക്കയിലേക്ക് സ്വർണത്തിനായി ഇരച്ചു കയറി. അമേരിക്കൻ വൻകരയ്ക്ക് കുറുകെ റെയിൽപാതകൾ ഇവർ പണിതു. റെയിൽവേ വികസനം അമേരിക്കയിൽ വ്യാവസായിക വിപ്ലവത്തിന് കാരണമായി. ഇത് വ്യാവസായിക നഗരങ്ങളുടെയും ഫാക്ടറികളുടെയും ഉദയത്തിന് കാരണവുമായി. വൻതോതിൽ കൃഷി ഇറക്കുന്നതിനും കാരണമായി. യൂറോപ്യന്മാർക്ക് അമേരിക്കയിലെ തദ്ദേശീയരെ പറ്റിയുള്ള അഭിപ്രായം. യൂറോപ്യന്മാർക്ക് അമേരിക്കയിലെ തദ്ദേശീയർ അപരിഷ്കാരികളായിരുന്നു. ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ അഭിപ്രായത്തിൽ ഇവരെ അപരിഷ്കൃതർ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം സംസ്കാരത്തിൻ്റെ ജീർണത തീരെ ബാധിച്ചിട്ട് ഇല്ലാത്തവരാണ് അവർ. മറ്റ് ചിലരുടെ അഭിപ്രായത്തിൽ ശ്രേഷ്ഠനായ കിരാതർ എന്ന പദമാണ് അവർക്ക് അനുയോജ്യം. വില്യം വേഴ്സ്വർത്തിൻ്റെ അഭിപ്രായത്തിൽ പ്രകൃതിയോട് അടുത്ത് ജീവിക്കുന്നവരാണ് ഇവർ. അവർക്ക് ഭാവനയുടെയും വൈകാരികതയുടെയും കരുത്ത് കുറവാണ്. കാടുകളെക്കുറിച്ച് സ്വദേശികൾക്കും യൂറോപ്യന്മാർക്കുമുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ. സ്വദേശികൾക്ക് കാടുകളിൽ യൂറോപ്യന്മാർക്ക് അദൃശ്യമായ സഞ്ചാരപഥങ്ങൾ കണ്ടു. കാടുകൾ വെട്ടിത്തെളിച്ച് വയലുകൾ ആക്കുന്നതിനാണ് യൂറോപ്യർ പ്രാധാന്യം നൽകിയത്. യൂറോപ്യരും ചെറുവയലുകളുള്ള ഒരു രാജ്യമാണ് ജെഫേഴ്സൺ സ്വപ്നം കണ്ടത്. ചുരുക്കത്തിൽ യൂറോപ്യർക്ക് സാമ്പത്തിക താല്പര്യം ആയിരുന്നു കൂടുതൽ. എന്നാൽ തദ്ദേശീയർ പണമുണ്ടാക്കാനല്ല, സ്വന്തം ആവശ്യത്തിന് മാത്രമാണ് കൃഷി ചെയ്തത്. അമേരിക്കയിലെ വ്യാവസായിക വളർച്ച. റെയിൽവേയുടെ വികസനമാണ് വടക്കേ അമേരിക്കയിൽ വ്യാവസായിക വളർച്ച ഉണ്ടാകാനുള്ള കാരണം. ഇത് ദൂരദേശ വ്യാപാരത്തിനും യന്ത്രവൽക്കരണത്തിനും കാരണമായി.
USAയിലും കാനഡയിലും വ്യാവസായിക നഗരങ്ങളും ഫാക്ടറികളും വൻതോതിൽ വർദ്ധിച്ചു. ഇത് കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമായി. വടക്കേ അമേരിക്കയിലെ തദ്ദേശീയരും ജീവിതത്തിൽ മാറ്റത്തിന് ഇടയാക്കിയ സംഭവം. 1928 സാമൂഹ്യ ശാസ്ത്രജ്ഞനായ ലെവിസ് മറിയം ദി പ്രോബ്ലം ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ എന്ന പഠനം പ്രസിദ്ധീകരിച്ചതോടെ തദ്ദേശീയരുടെ പരിതാപകരമായ വിവരങ്ങൾ ലോകം അറിഞ്ഞു. 1934 ഇന്ത്യ പുനഃസംഘടനാ നിയമം പ്രത്യേകം മാറ്റിവെക്കപ്പെട്ട പ്രദേശങ്ങളിലെ തദ്ദേശീയർക്ക് ഭൂമി വാങ്ങാനും വായ്പ എടുക്കാനും അവകാശം ലഭിച്ചു. 1950 1960 ഇവർക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ അവർക്ക് വേണ്ടത് തങ്ങളുടെ പാരമ്പര്യം അനുസരിച്ച് പഴയ രീതിയിൽ ആരുടെയും ഇടപെടലുകൾ ഇല്ലാതെ ജീവിക്കാനുള്ള അവകാശമായിരുന്നു. ഈ രീതിയിൽ ജീവിക്കാൻ അവർക്ക് അവകാശം നൽകാം എന്ന് ആധുനിക അമേരിക്കൻ ഗവൺമെൻറ് ഉറപ്പ് നൽകിയ ശേഷം മാത്രമാണ് അവർ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചത്. ആസ്ട്രേലിയയിലേക്കുള്ള യൂറോപ്യന്മാരുടെ കടന്നുവരവ്. 1606 ഡച്ച് സഞ്ചാരികൾ ആസ്ട്രേലിയ കണ്ടെത്തുന്നു. 1642 ടാസ്മാൻ ഒരു ദ്വീപിലെത്തുന്നു. ഈ സ്ഥലം ടാസ്മാനിയ എന്നറിയപ്പെടുന്നു. 1770 ജെയിംസ് കുക്ക് ബോട്ടണി ബേയിൽ എത്തുന്നു. ഇതിന് ന്യൂ സൗത്ത് വെയിൽസ് എന്ന പേര് നൽകുന്നു. 1778 ബ്രിട്ടൻ നാട് കടത്തുന്നവരുടെ കോളനിയായി ആസ്ട്രേലിയയെ മാറ്റുന്നു. സിഡ്നി സ്ഥാപിക്കുന്നു. ആസ്ട്രേലിയയുടെ വികാസം. 1850 ആസ്ട്രേലിയൻ കോളനികൾക്ക് സ്വയംഭരണം അനുവദിച്ചു. 1851 ചൈനയിൽ നിന്ന് തൊഴിലാളികളുടെ കുടിയേറ്റം. 1955 ഇത് നിയമമൂലം നിരോധിച്ചു. 1851 1961 സ്വർണത്തിനായുള്ള ഇരച്ചുകയറ്റം. 1901 ആറ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുത്തി ആസ്ട്രേലിയൻ ഫെഡറേഷൻ രൂപീകരിച്ചു. 1911 തലസ്ഥാനമായി കാൻബറ സ്ഥാപിക്കപ്പെടുന്നു. 1948-75 ദശലക്ഷം യൂറോപ്യന്മാർ ആസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നു. ആസ്ട്രേലിയൻ തദ്ദേശീയരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്കിടയാക്കിയ സംഭവങ്ങൾ. 1968 WEH സ്റ്റാനർ എന്ന നരവംശാസ്ത്രജ്ഞൻ മഹത്തായ ആസ്ട്രേലിയൻ നിശബ്ദത എന്ന പേരിൽ നടത്തിയ പ്രഭാഷണത്തിൽ ആദിമ നിവാസികളുടെ കാര്യത്തിൽ ചരിത്രകാരന്മാർക്കിടയിലുള്ള നിശബ്ദത തുറന്നുകാട്ടി. ഹെൻറി റെയ്നോൾഡ്സിൻ്റെ വൈ വി ആർ നോട്ട് വി ടോൾസ് എന്ന പുസ്തകത്തിൽ ക്യാപ്റ്റൻ കുക്കിൻ്റെ കണ്ടുപിടുത്തത്തോടെയാണ് ആസ്ട്രേലിയൻ ചരിത്രം തുടങ്ങുന്നത് എന്ന ചരിത്ര രീതിയെ ചോദ്യം ചെയ്യുകയും തദ്ദേശീയരെ പറ്റി എഴുതുകയും ചെയ്തു. ഇതിനുശേഷം പ്രാദേശിക സംസ്കാരങ്ങളെ പറ്റി പഠിക്കാൻ സർവകലാശാലകളിൽ പ്രത്യേക വകുപ്പും ആർട്ട് മ്യൂസിയങ്ങളും മറ്റും സ്ഥാപിക്കപ്പെട്ടു. 1974 മുതൽ ബഹു സാംസ്കാരികത ആസ്ട്രേലിയയുടെ ഔദ്യോഗിക നയമായി പ്രഖ്യാപിക്കപ്പെട്ടു. 1992 ടെറാനലിസ് എന്ന് പറഞ്ഞാൽ ഭൂമി ആരുടേതുമല്ല എന്ന നയമാണ്. ടെറാനലിസ് എന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് ഹൈക്കോടതി പ്രഖ്യാപിച്ചു. പ്രമേയം 11 ആധുനിക വൽക്കരണത്തിലേക്കുള്ള പാതകൾ. ചൈനയും ജപ്പാനും തമ്മിലുള്ള ഭൗതിക വ്യത്യാസങ്ങൾ. ചൈന ഒരു വിശാലമായ രാജ്യമാണ്. അതിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പല കാലാവസ്ഥ മേഖലകൾ ഉണ്ട്. രാജ്യത്തിൻ്റെ വലിയ ഒരു ഭാഗം മലനിരകളാണ്. മഞ്ഞ നദി, യാങ്സി നദി, പേൾ നദി പോലുള്ള ധാരാളം നദികളും ഉണ്ട്. ചൈനയിലെ പ്രധാന വംശീയ വിഭാഗം ഹാൻ ആണ്. പ്രധാന ഭാഷ ചൈനീസും ഉയ്ഗർ, ഹ്യൂസ്, മഞ്ചു, ടിബറ്റൻ എന്നിവ പോലുള്ള മറ്റ് ദേശീയ വിഭാഗങ്ങളും ചൈനയിലുണ്ട്. ചൈനീസ് ഭക്ഷണത്തിലും വൈവിധ്യമുണ്ട്. ജപ്പാൻ ഒരു ദ്വീപ് ശൃംഖലയാണ്. കരപ്രദേശത്തിൻ്റെ 50% മലം പ്രദേശമാണ്. ഒരു സജീവ ഭൂകമ്പ മേഖലയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത്. ജനങ്ങളിൽ ഭൂരിഭാഗവും ജപ്പാനീസ് വംശജ ആണ്. മുഖ്യവിള അരിയാണ്.
പ്രോട്ടീൻ കിട്ടാൻ മത്സ്യത്തെ ആണ് ആശ്രയിക്കുന്നത്. ചൈനക്കാരും ജപ്പാൻകാരും ചരിത്ര രചനയ്ക്ക് വളരെ പ്രാധാന്യം നൽകിയിരുന്നു. ചൈനയിലെയും ജപ്പാനിലെയും ഭരണാധികാരികൾ ചരിത്ര രചനയോട് താല്പര്യമുള്ളവർ ആയിരുന്നു. രേഖകൾ സൂക്ഷിക്കാനും രാജകീയ ചരിത്രം എഴുതാനും ഔദ്യോഗിക വകുപ്പുകൾ ഉണ്ടായിരുന്നു. സിമാ ചിയാൻ പ്രാചീന ചൈനയിലെ മഹാനായ ചരിത്രകാരൻ ആയിരുന്നു. മെയ്ജി ഗവൺമെൻറ് രേഖകൾ എഴുതി വെക്കാനും ശേഖരിക്കാനും ഒരു ബ്യൂറോ സ്ഥാപിച്ചു. ലിഖിതമായ വാക്കുകളോടും സാഹിത്യപരമായ കഴിവുകളോടും ജപ്പാൻ വലിയ ആദരവ് കാണിച്ചിരുന്നു. ജോസഫ് നീതം എഴുതിയ ചൈനീസ് സംസ്കാരത്തിലെ ശാസ്ത്രത്തിൻ്റെ ചരിത്രവും ജോർജ് സാൻസം ജപ്പാനീസ് ചരിത്രത്തെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥവും വിലപ്പെട്ട വിവരങ്ങൾ നൽകുന്നു. ജപ്പാൻ ബാഹ്യലോകത്ത് നിന്ന് ഏറെക്കുറെ ഒറ്റപ്പെട്ടാണ് ജപ്പാൻ കഴിഞ്ഞിരുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കോളനി വൽക്കരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക രാജ്യവും ജപ്പാനായിരുന്നു. ഇവിടെ ഷോഗൻ ഭരണമായിരുന്നു നിലനിന്നിരുന്നത്. അവരുടെ തലസ്ഥാനമായിരുന്നു എഡോ. ജപ്പാനീസ് തുറമുഖങ്ങളെ വിദേശ വ്യാപാരത്തിന് വേണ്ടി തുറന്നു കിട്ടുന്നതിന് യു എസ് എക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നു. മാത്യു പെറിയുടെ ആഗമനം. 1853 കമഡോർ മാത്യു പെറിയുടെ കീഴിൽ ശക്തമായൊരു നാവികസേനയായ സേനയെ യു എസ് എ ജപ്പാനിലേക്ക് അയച്ചു. വ്യാപാരത്തിന് അനുമതി ലഭ്യമാക്കുക, ജപ്പാനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ. ചൈനയിലേക്കുള്ള പാതയിലാണ് ജപ്പാൻ സ്ഥിതി ചെയ്തിരുന്നത്. അതിനാൽ ജപ്പാനെ നല്ലൊരു വിപണിയായി യു എസ് എ കണ്ടു. തങ്ങളുടെ കപ്പലുകൾക്ക് ഇന്ധനം നിറക്കാനുള്ള ഒരു സ്ഥലമായും അവർ ജപ്പാനെ കാണുകയുണ്ടായി. പിറ്റേ വർഷം മാത്യു പെറി വീണ്ടും ജപ്പാനിലെത്തി. രണ്ട് തുറമുഖങ്ങൾ യു എസ് കപ്പലുകൾക്ക് തുറന്നു കൊടുക്കാനും നിയന്ത്രിതമായ തോതിൽ വ്യാപാരം അനുവദിക്കാനും ഗവൺമെൻറ് നിർബന്ധിതമായി. മാത്യു പെറിയുടെ ആക്രമണം ജപ്പാൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടായി. ഷോഗൺ ഭരണത്തിൻ്റെ അന്ത്യത്തിനും മെയ്ജി പുനഃസ്ഥാപനത്തിനും ഇത് കാരണമായി തീർന്നു. വിദേശ ശക്തികൾക്ക് കീഴടങ്ങി ഷോഗന്മാർക്കെതിരെ രാജ്യത്ത് ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വന്നു. മെയ്ജി പുനഃസ്ഥാപനം. 1868 ഷോഗന്മാർക്കെതിരെ ജപ്പാനിൽ ഒരു തുറന്ന കലാപം ഉണ്ടായി. കലാപകാരികൾ ഷോഗനെ ബലം പ്രയോഗിച്ച് പുറത്താക്കുകയും ചക്രവർത്തിയെ എഡോയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. എഡോയെ ടോക്കിയോ എന്ന് പുനർനാമകരണം ചെയ്യുകയും തലസ്ഥാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. പുതിയ ചക്രവർത്തി മെയ്ജി അഥവാ ഉദ്ബുദ്ധൻ എന്ന പദവി സ്വീകരിക്കുകയും ചെയ്തു. രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭരണാധികാരിയായി സ്ഥാനമേൽക്കുകയും ചെയ്തു. 1868 ഈ വിപ്ലവം മെയ്ജി പുനഃസ്ഥാപനം എന്ന പേരിൽ അറിയപ്പെട്ടു. രാഷ്ട്രീയ പരിഷ്കാരങ്ങൾ. സമ്പന്നമായ രാഷ്ട്രം, ശക്തമായ സൈന്യം എന്ന മുദ്രാവാക്യത്തോടെ പുതിയ ഗവൺമെൻറ് ഒരു പുത്തൻ നയത്തിന് തുടക്കമിട്ടു. യൂറോപ്യന്മാർക്ക് മുന്നിൽ കീഴടങ്ങാതിരിക്കുന്നതിന് സമ്പന്നമായൊരു സമ്പദ് വ്യവസ്ഥയും ശക്തമായ ഒരു സൈന്യവും അത്യാവശ്യമാണെന്ന് ജപ്പാൻ മനസ്സിലാക്കിയിരുന്നു. ഇതിനായി ജനങ്ങൾക്കിടയിൽ ദേശീയത്വം വളർത്തിയെടുക്കേണ്ടതും പ്രജകളെ പൗരന്മാരായി മാറ്റിയെടുക്കേണ്ടതും അത്യാവശ്യമായിരുന്നു. ജപ്പാനിലെ ഭരണസമ്പ്രദായവും പുനഃസംഘടിപ്പിക്കപ്പെട്ടു. പുതിയ ഗവൺമെൻറ് ചക്രവർത്തി സമ്പ്രദായം എന്ന ഒരു ഭരണ സംവിധാനം രൂപപ്പെടുത്താൻ ശ്രമിച്ചു. പുതിയ വിദ്യാഭ്യാസ നയം. പാശ്ചാത്യ രീതിയിൽ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. അങ്ങനെ ജപ്പാന്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ വിദ്യാഭ്യാസം അനുവദിക്കപ്പെട്ടു. പാശ്ചാത്യ മാതൃകയുള്ള പാഠ്യപദ്ധതിയാണ് ജപ്പാൻ സ്വീകരിച്ചത്. 1870 ജപ്പാന്റെ ചരിത്രം പഠിക്കുന്നതിനും വിദ്യാർത്ഥികളിൽ രാജ്യത്തോട് കൂറ് വളർത്തിയെടുക്കുന്നതിനും പ്രാധാന്യം നൽകപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രാലയം പാഠ്യപദ്ധതിയുടെ മേൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അധ്യാപക പരിശീലനം നൽകുകയും ചെയ്തു. വിദ്യാർത്ഥികളിൽ ധാർമ്മിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിനും വിദ്യാഭ്യാസം ഊന്നൽ നൽകി. സമ്പദ് വ്യവസ്ഥയുടെ ആധുനികവൽക്കരണം. ടോക്കിയോ, യോക്കോഹാമ തുറമുഖം എന്നിവയെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ആദ്യത്തെ റെയിൽവേ പാത പണികഴിപ്പിക്കപ്പെട്ടു. തുണി നെയ്ത്ത് യന്ത്രങ്ങൾ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്തു.
1872 ആധുനിക ബാങ്കിംഗ് സ്ഥാപനങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ചൈന റിപ്പബ്ലിക് സ്ഥാപിക്കുന്നു. 1911 സന്യാസന്റെ നേതൃത്വത്തിൽ വിപ്ലവത്തിൽ മഞ്ചു ഭരണാധികാരികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചൈനയിൽ ഒരു റിപ്പബ്ലിക് സ്ഥാപിക്കപ്പെട്ടു. സന്യാസൻ ആധുനിക ചൈനയുടെ സ്ഥാപകനായി അറിയപ്പെടുന്നു. സന്യാസന്റെ മൂന്ന് തത്വങ്ങൾ. സന്യാസന്റെ മൂന്ന് തത്വങ്ങൾ സൻ മിൻ ചുയി എന്നറിയപ്പെടുന്നു. ഒന്ന് ദേശീയത, രണ്ട് ജനാധിപത്യം, മൂന്ന് സോഷ്യലിസം. ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മഞ്ചു ഭരണാധികാരികളെയും വിദേശ ശക്തികളെയും പുറത്താക്കുക. ജനാധിപത്യം, ചൈനയിൽ ജനാധിപത്യ ഗവൺമെൻറ് സ്ഥാപിക്കുക. സോഷ്യലിസം, മൂലധനം നിയന്ത്രിക്കുകയും ഭൂ ഉടമസ്ഥത തുല്യപ്പെടുത്തുകയും ചെയ്യുക. മെയ് 4 പ്രസ്ഥാനം. ഒന്നാം ലോക മഹായുദ്ധത്തിനു ശേഷമുണ്ടായ ഒരു പ്രസ്ഥാനമാണ് മെയ് 4 പ്രസ്ഥാനം. 1919 ബീജിംഗിൽ നടന്ന പ്രതിഷേധ പ്രസ്ഥാനം. വിദേശ ശക്തികളെ പുറത്താക്കുക, എഴുതാൻ ലളിതമായ ഭാഷ ഉപയോഗിക്കുക, സ്ത്രീകൾക്കിടയിൽ നിലനിൽക്കുന്ന കാൽപാദം പൊതിഞ്ഞുകെട്ടൽ അവസാനിപ്പിക്കുക, അടിമത്തം അവസാനിപ്പിക്കുക, വിഭാഗത്തിലെ അസമത്വം അവസാനിപ്പിക്കുക, സാമ്പത്തിക വികാസം കൊണ്ടുവരിക, ദാരിദ്ര്യം ഇല്ലായ്മ ചെയ്യുക. സന്യാസന്റെ മരണശേഷം ചിയാങ് കൈഷേക്ക് കുമിന്താങ്ങുകളുടെ തലവനായി മാറി. കമ്മ്യൂണിസ്റ്റുകളെ അമർച്ച ചെയ്യാൻ അദ്ദേഹം ശ്രമിച്ചു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 1921 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപിക്കപ്പെട്ടത്. മാവോസെ തൂങ് ആയിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. കർഷകരെ മുൻനിർത്തിയുള്ള വിപ്ലവ പരിപാടികൾ അദ്ദേഹം ആവിഷ്കരിച്ചു. കുമിന്താങ് ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ മാവോയും കൂട്ടരും 1928 മുതൽ 1934 വരെ ജിയാങ്സി മലനിരകളിൽ താമസിച്ചു. അവിടെ അദ്ദേഹം ഒരു സോവിയറ്റ് രൂപീകരിച്ചു. ഭൂമി പിടിച്ചെടുത്തു, പുനർവിതരണം ചെയ്തു. കുമിന്താങ്ങുകളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷ നേടാൻ അവർ 6,000 മൈൽ താണ്ടി ഷാൻസിയിലെ യനാൻ എന്ന സ്ഥലത്ത് പോയി. ഇത് ചൈനീസ് ചരിത്രത്തിൽ ലോങ് മാർച്ച് എന്നറിയപ്പെടുന്നു. എന്നാൽ കുമിന്താങ്ങുകളെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ചൈനയിലെ അധികാരം സ്ഥാപിച്ചു. 1949 ചൈനയിൽ ജനകീയ റിപ്പബ്ലിക് സ്ഥാപിതമായി. സ്വകാര്യ ഭൂ ഉടമസ്ഥ അവകാശം നിർത്തലാക്കി. 1958 മഹത്തായൊരു കുതിച്ചുചാട്ടം എന്നൊരു പദ്ധതി നടപ്പിലാക്കി. വീട്ടുവളപ്പിൽ തന്നെ ഉരുക്ക് ചൂളകൾ നിർമ്മിക്കാൻ അദ്ദേഹം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ വീട്ടുവളപ്പിലെ ചൂളയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന ഉരുക്ക് വ്യാവസായികമായി ഉപയോഗിക്കാൻ കഴിയാത്തവയായിരുന്നു. മഹത്തായ സാംസ്കാരിക വിപ്ലവം. 1965 മാവോ സാംസ്കാരിക വിപ്ലവം എന്ന പരിപാടി ആവിഷ്കരിച്ചു. പഴയ സംസ്കാരം, പഴഞ്ചൻ ആചാര അനുഷ്ഠാനങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു ഇത്. യുക്തിപരമായ സംവാദങ്ങൾക്ക് പകരം മുദ്രാവാക്യങ്ങൾക്ക് പ്രാധാന്യം നൽകി. സാംസ്കാരിക വിപ്ലവം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി പ്രചാരണം നടത്തുന്നതിനായി വിദ്യാർത്ഥികളും സൈനികരും അടങ്ങുന്ന ചുവപ്പ് സേന, റെഡ് ഗാർഡ്സ് രൂപീകരിച്ചു. എന്നാൽ ഇത് ഒരു പരാജയമായിരുന്നു. പ്ലസ് വൺ ചരിത്രത്തിലെ പാഠഭാഗങ്ങളെക്കുറിച്ച് ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. തീർച്ചയായും പരീക്ഷയ്ക്ക് ഈ പാഠഭാഗങ്ങൾ നന്നായി പഠിച്ച് നല്ല മാർക്ക് നേടാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കും.